വീണ്ടും വിഭജിക്കപ്പെടുന്ന ഇന്ത്യ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വിശദീകരണ വിശകലനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈയിലാണ് സർ സിറി റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബാരിസ്റ്റർ ഇന്ത്യയിൽ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് മൗണ്ട് ബാറ്റ് ക്ഷണിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടി മാത്രമാണ് ഇന്ത്യ വെട്ടിമുറിക്കണം ഇന്ത്യ വെട്ടിമുറിക്കുന്നതിന് കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് പ്രദേശങ്ങൾ മുറിച്ച് അവിടുത്തെ ജനങ്ങളെ വേർപെടുത്തണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യം ഇന്ത്യയിൽ ആദ്യമായി വരുന്ന സെറഡ ക്ലിപ്പ് തൻ്റെ കയ്യിൽ ലഭിച്ച ഏതാനും ചില മാപ്പുകൾ വെച്ചുകൊണ്ട് തൻ്റെ പേന കൊണ്ട് ആ മാപ്പിനുള്ളിലൂടെ നടത്തിയ വര ഇന്ത്യയിലെ വലിയൊരു ജനസഞ്ചയത്തിൻ്റെ കൃഷിയിടങ്ങളെയും വീടുകളെയും കുടുംബങ്ങളെയും ബന്ധങ്ങളെയും മനുഷ്യമായിട്ടുള്ള മാനുഷികമായ എല്ലാ ബന്ധങ്ങളെയും തകർത്തുകൊണ്ട് വലിയ രണ്ട് വരകൾ വരയ്ക്കുണ്ടായി എന്തായിരുന്നു ഇതിന്റെ കാരണം എന്തിനു വേണ്ടിയായിരുന്നു ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയെ നമുക്കുള്ളൂ മതം എന്നത് മാത്രമാണ് എൻ്റെ മറുപടി എന്തായിരുന്നു എൻ്റെ അനന്തര ബലമെന്ന് നിങ്ങൾക്കറിയാം അഞ്ച് ലക്ഷം മനുഷ്യരാണ് ഇന്ത്യയിൽ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മുതല് നാൽപ്പത്തിയെട്ട് ജനുവരി വരെ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി അയ്യായിരം സ്ത്രീകളാണ് ഭീകരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത് രണ്ടര കോടി മനുഷ്യരാണ് ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തത് എന്തായിരുന്നു കാരണം ഒറ്റ കാരണമുള്ളൂ മതം ദൈവം ഇന്ത്യയിൽ അതുവരെ ഒന്നിച്ച് ജീവിച്ച നൂറ്റാണ്ടുകളായി ഒന്നിച്ചു ജീവിച്ച ഒരു ജനസഞ്ചയം പരസ്പരം വെട്ടിമരിക്കുന്നതിലേക്ക് പരസ്പരം കൊന്നൊടുക്കുന്നതിലേക്ക് അതിന് പേരും നടത്തിയ കലാപങ്ങളുടെ കഥകൾ പറഞ്ഞാൽ നേരം വെളുക്കുന്നത് വരെ പറയുന്ന കലാപങ്ങളുടെ കഥകളുണ്ട് നമ്മുടെ മനസാക്ഷിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അതിഭയാനകമായ വേട്ടയായിരുന്നു അന്ന് നടന്നത് ഒടുവിൽ ആ വേട്ട രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് ഉയർത്ത ആ വെടിയുടെ ഫലമായിട്ട് വെടിയോടുകൂടിയാണ് അവസാനിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഭീകരമായ വർഗീയ കലാപങ്ങൾ ഒന്നല്ല ഒരായിരം വർഗീയ കലാപങ്ങളിലേക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ കാരണം മതം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമായിരുന്നു അങ്ങനെ അതിഭയാനകമായ കൊലപാതക പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരുന്നു ആ കൊലപാതകങ്ങൾ നടന്നത് എന്ന് ചോദിച്ചാൽ മതത്തിൻ്റെ മാതാത്മ്യങ്ങളെക്കുറിച്ച് സനാതനത്വത്തെക്കുറിച്ച് അതിൻ്റെ നന്മകളെക്കുറിച്ചൊക്കെ പാടിപ്പുകൾത്തിയിരുന്ന ആളുകൾ അന്ന് സിക്കുകാരന് ഹിന്ദു ഒന്നിച്ചിരുന്നൊരു മുസ്ലിമിനെതിരെയും മുസ്ലിങ്ങൾ സംഘടിച്ച് കൊണ്ട് ഹിന്ദുവിനെതിരെയും അതിശക്തമായി ആക്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായും മനുഷ്യന്റെ ഉടുതുണി വിരിഞ്ഞു നോക്കി അവന്റെ മതം ഏതാണേന്ന് അവൻ മുസ്ലിമാണോ എന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ ലിംഗങ്ങൾ ഛേദിച്ച് കുടങ്ങളിലാക്കിയ മുസ്ലിം ഭൂരിപക്ഷ കൊണ്ട് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു സംഘപരിവാര സംഘപരിവാര ഫാസിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാ സിഖുകാരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആശാപയ്യുമ്പോൾ മുസ്ലിങ്ങൾ സംഘടിതമായി സുവർണക്ഷേത്രത്തിന്റെയും ഡൽഹിയുടെയും പഞ്ചാബിന്റെയും പ്രദേശങ്ങളില് അതിഭയാനകമായ കൊലക്കത്തികൾ ഉയർത്തിക്കൊണ്ട് ആണ് കലാപം നടത്തിയത് എല്ലാ കലാപങ്ങളിലും ഉയർന്നു കേട്ടത് ഓം കാളി ഭദ്രകാളി എന്നും അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യമായിരുന്നു അല്ല വേറൊരു മുദ്രാവാക്യം വേറൊരു വിഷയം അവർക്ക് പറയാനുണ്ടായിരുന്നില്ല അവരുടെ ജീവിത സാഹചര്യത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല അവരതിൽ ചർച്ച ചെയ്യുന്നത് ആ ഭയാനകമായ കൊലപാതക പരമ്പരകളെ കുറിച്ച് അന്നത്തെ പത്രപ്രവർത്തനം എഴുതിയത് ചോര പുഴകൾ അക്ഷരാർത്ഥത്തിൽ ചാർലിട്ട് ഒഴുകിയെന്നാണ് അന്ന് കടന്നു വന്ന ട്രെയിനുകളിലെ കമ്പാർട്ട്മെന്റുകളിൽ നിന്ന് ചോരയിങ്ങനെ ഒഴുകി വീണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എട്ട് പത്ത് കമ്പാർട്ട്മെന്റുള്ള ഉള്ള ട്രെയിനുകളില് നിറയെ മനുഷ്യരെ അടുക്കി വെച്ചിട്ട് അതേ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകളെ അടുക്കി കെട്ടി വെച്ച് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം ജീവിതത്തിന്റെ സകല സമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ രണ്ടര കോടി മനുഷ്യർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോരുമ്പോഴും അവരെ കയ്യിൽ ആയുധമെടുക്കാൻ മറന്നിരുന്നില്ല എടുക്കാൻ മറന്നില്ല എടുക്കാൻ മറന്നില്ല കാരണം എതിരെ വരുന്ന ശത്രുവിനെതിരെ വരുന്ന മുസ്ലിമിന്റെ എതിരെ വരുന്ന ഹിന്ദുവിനെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടാൽ മക്കൾ നഷ്ടപ്പെടാൻ നടക്കുകയാണ് മനുഷ്യൻ വണ്ടിയില്ല എവിടെ വണ്ടി നാൽപ്പത്തി ഏഴാണ് നടക്കാണ് കിലോമീറ്ററുകൾ താണ്ടി നടക്കുമ്പോഴും ഈ ആയുധം കയ്യിലെടുത്തുകൊണ്ട് എതിരെ വരുന്നവൻ്റെ കഴുത്തിന് പെട്ടുകയും ഓം കാളിയെ അലറി വിളിക്കുകയും അള്ളാഹു അക്ബരൻ അലറി വിളിക്കുകയും ചെയ്യുന്ന ഭ്രാന്ത് പിടിച്ച ഒരു ജനതയായിരുന്നു നാൽപ്പത്തി ഏഴ് ജനത പക്ഷേ നാം പഠിച്ചു കേട്ടതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രക്തരഹിതമായ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഗാന്ധിജി കുത്തിയിരുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച ചരിത്രമാണ് ഇന്ത്യയുടേത് ഇത്ര ഭയാനകമായ ഒരു കൊലപാതക പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപം കൊള്ളുന്നത് ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ ചർച്ചകളിലെ തരുന്ന വർഷ നാളുകൾ നീണ്ടിരുന്ന ചർച്ചകളിലെ ഓരോ വകുപ്പുകൾ ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം മനസ്സിൽ അതുപോലെ ഗാന്ധി മനസ്സിലുണ്ടായിരുന്നത് ഇന്ത്യയിലെ ഭയാനകമായ കൊലപാതക പരമ്പരകളായിരുന്നു പക്ഷേ അന്ന് രചിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്നൊരു വാക്കുണ്ടായിരുന്നില്ല പക്ഷേ നാട്ടുകൾ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു വകുപ്പ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നു ആ ആട്ടുകൾ ഇരുപത്തഞ്ചിൽ പറഞ്ഞത് ആ ആട്ടുകൾ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അമേരിക്കൻ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അമേരിക്കൻ ഭരണ നിന്നാണ് ഇന്ത്യ എടുത്തിരിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നതെല്ലാം അമേരിക്കൻ ഭരണത്തിൽ ഉള്ളതാണ് അമേരിക്കക്കാർ എത്ര വലിയ മുതലാളിത്ത രാജ്യമാണെങ്കിൽ പോലും അവരുടെ പൊതു സമൂഹത്തിൽ നിന്ന് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്ന് പൊതുമേഖലയിൽ നിന്ന് മതത്തെ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് ആട്ടുകൾ ഇരുപത്തിയഞ്ച് എഴുതുമ്പോൾ ഇരുപത്തഞ്ച് ഒന്നിൽ പറഞ്ഞത് പൊതു സാമൂഹിക വ്യവസ്ഥയ്ക്കും പൊതുജനാരോഗ്യത്തിനും പൊതു വ്യവസ്ഥക്കും അനുകൂലമല്ലാത്ത അത്തരം കാര്യങ്ങളിൽ മതം യാതൊരു കാരണവശാലും ഇടപെടാൻ പാടുള്ളതല്ല എന്നാണ് വളരെ കൃത്യമായ മതനിരപേക്ഷത വ്യാഖ്യാനമാണ് പൊതു പബ്ലിക് ഓർഡർ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പബ്ലിക് മൊറാലിറ്റി ഇതാണ് മൂന്നെണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പൊ പൊതുധാർമ്മികതക്കും പൊതുവ്യവസ്ഥക്കും പൊതുജനാരോഗ്യത്തിനും വിരുദ്ധമായ യാതൊന്നും മതത്തിന്റെ പേരിൽ അനുഷ്ഠിച്ചുകൂടാ എന്ന ഒരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പിന്നീട് ഇരുപത്തി ആറാകപ്പെടുന്നത് ഒക്കെ തന്നെ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മനുഷ്യൻ മതങ്ങളുടെ പേരിൽ പരസ്പരം കഴുത്തറുത്തു കൊല്ലുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെടുമ്പോൾ ഇന്ത്യൻ ഭരണഘടന തുടക്കത്തിൽ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യക്ക് നൽകിയ സംഭാവന ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനയല്ല പക്ഷേ ഇന്ത്യൻ പറഞ്ഞത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർ പ്രഖ്യാപിക്കുന്നു നമ്മൾ ഇന്ത്യക്കാർ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്നും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അതുകൊണ്ട് ജസ്റ്റിസ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന അവകാശങ്ങൾ ഉണ്ടായിരിക്കും എന്നുമാണ് ഈ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വന്നത് എന്നത് ഇന്ന് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് യുദ്ധപ്രഖ്യാപനം നടത്തിയ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും നിയന്ത്രണങ്ങളുടെ ഒരു സമാഹാരമാണ് നിയമം എന്ന് പറയുന്നത് അല്ല ആർക്കും എന്ത് കാണിക്കൽ എന്തിനാണ് നിയമം വ്യക്തിയുടെ അവകാശങ്ങൾക്ക് പരിധിയുണ്ട് അത് സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് പരിധിയുണ്ട് കാരണം പൊതുവായ ഒരു ഓർഡർ പബ്ലിക് ഓർഡർ നിലവിലാകണമെങ്കിൽ ആ സ്വാതന്ത്ര്യങ്ങളെ നിക്കണം ആ സ്വാതന്ത്ര്യങ്ങളെ നിയന്ത്രണം എന്ന് പറയുന്നത് നീതിയിലേക്കുള്ള ലക്ഷ്യമാണ് നീതി എന്ന് പറയുന്നത് ഒരു അവകാശമാണ് എങ്കിൽ നിയമം എന്ന് പറയുന്നത് അതിന്റെ ബലതന്ത്രമാണ് അപ്പൊ സ്വാഭാവിക ചോദ്യം എന്താണ് ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നിശ്ചിതമായും നിർണയമായിട്ടും നിർണയിക്കപ്പെട്ടതുമായ രീതിയിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ളത് എന്താണോ അതിനെയാണ് നീതി എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു രാജ്യത്തെ എല്ലാ പൗരനും അതിന് ഏതെങ്കിലും ഒരു മാനദണ്ഡമില്ല ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും സുനിശ്ചിതമായിട്ടുള്ള അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭ്യമാക്കപ്പെടുന്നത് എന്തിനെയാണോ അതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത് ആ നീതിക്ക് വേണ്ടിയാണ് നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ നീതിയും നിയമത്തെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് മാത്രം അതിൻ്റെ കൂട്ടത്തിൽ ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മൂന്ന് വാക്കുകളുണ്ട് എവിടെ ഈ വാക്കുകൾ വന്നത് എവിടുന്നാണ് വന്നത് നമുക്കറിയാം ഈ വാക്കുകൾ ലോകത്തിൽ ആദ്യമായി ഉച്ചരിക്കുന്നത് ലോകത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദികളാണ് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തില് വോൾട്ടയറിന്റെയും റൂസോയുടെയും വായിൽ നിന്നാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന വാക്ക് ഉയർന്നു വരുന്നത് ഇത് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ ആണ് അതിനു മുമ്പ് നമ്മൾ പറയുന്ന പോലെ ഇന്ത്യയിലെ ഭരണഘടന ഇന്ത്യയിലെ ഒരു മതങ്ങളിലോ ഇന്ത്യയിലെ ലോകത്തിലെ ഒരു മതങ്ങളുടെയും ഒരു ഗ്രന്ഥങ്ങളിലും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സമത്വത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ മതഗ്രന്ഥങ്ങളും ദൈവകേന്ദ്രീകൃതമായ നിയമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ ലോകത്തിൽ നവോത്ഥാനമാണ് ലോകത്തോട് പ്രഖ്യാപിച്ചത് ദൈവകേന്ദ്രീകൃതമല്ല ലോകം മറിച്ച് മനുഷ്യ കേന്ദ്രീകൃതമാണ് എന്ന് അതാണ് നവോത്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണം ഈ നവോത്ഥാനത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ലോകത്തിൽ ഹ്യൂമാനിസം മാനവികത എന്ന് പറയുന്നതും ജനാധിപത്യം എന്ന് പറയുന്നതും സെക്യുലറിസം എന്ന് പറയുന്ന വാക്കുണ്ടായത് എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യന്മാരും തുല്യന്മാരാണ് എന്ന കണ്ട കണ്ടെത്തൽ ഭാഗമായി അതാണ് ലിബർട്ടി എന്ന് പറയുന്നത് അല്ല ഇക്വാളിറ്റി എന്ന് പറയും സമത്വം എന്ന് പറയും എല്ലാവരും തുല്യരാണ് അതിനവൻ്റെ രൂപഭാവങ്ങള് ജാതി മതങ്ങൾ അവന്റെ വംശീയതകളൊന്നും പ്രശ്നമല്ല മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാവർക്കും പ്രപഞ്ചത്തിൻ്റെയും എല്ലാത്തിനും അവകാശമുണ്ട് എന്ന് പറയുന്ന ഇക്വാളിറ്റിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ത്യൻ ഭരണാടനയിൽ സെക്കുലർ എന്ന വാക്ക് രേഖപ്പെടുത്തപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നാല്പത്തി ഏഴിലെ നാല്പത്തി ഒമ്പതിലെ ഭരണഘടന പാസ്സാക്കുകയും അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതി നിയമത്തിന് വരികയും ചെയ്യുമ്പോൾ അതിനകത്ത് സെക്യുലർ എന്ന വാക്കുണ്ടായിരുന്നില്ല എങ്കിൽ എഴുപത്തി ആറിൽ സെക്യുലർ എന്ന വാക്ക് അതിലേക്ക് ചേർക്കപ്പെടുന്നതും സെക്കുലർ എന്ന വാക്ക് മാത്രമല്ല ആട്ടുകൾ അൻപത്തി ഒന്ന് എ എന്ന് പറയുന്ന വകുപ്പ് അൻപത്തി ഒന്ന് എഴുപത്തി ഒന്നിൽ എച്ച് വരെയുള്ള വകുപ്പുകൾ ചേർക്കപ്പെടുന്നതും എഴുപത്തിയാറിലാണ് എഴുപത്തി ആറിൽ ഇത് ചേർക്കപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യ കണ്ട മറ്റൊരു കൊലപാതക പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധം ചോരകൊണ്ട് കൊതി തീരാത്ത മതങ്ങൾ മതങ്ങൾ അങ്ങനെയാണ് ഒരു എത്ര ആയിരം വർഷങ്ങള് എത്ര കൊലപാതകങ്ങൾ നടത്തിയാലും ചോര കൊണ്ട് ദഹിക്കാത്ത മതങ്ങൾ അന്ന് സിഖുകാരനെ മുസ്ലിം ഹിന്ദുക്കള് ഒന്നിച്ചിരുന്നു നിന്നുകൊണ്ട് നാപ്പത്തിയേഴ് നാപ്പത്തി എട്ട് കാലങ്ങളിൽ മുസ്ലിമിനെയാണ് വേട്ടയാടിയെങ്കിൽ പാകിസ്ഥാൻ എന്ന വിശുദ്ധ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് കടന്നുപോയ ബ്രിട്ടീഷ് പാകിസ്ഥാൻകാർക്ക് അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ ഷിയകളും സുന്നികളും തമ്മിൽ യുദ്ധം ചെയ്തു ഒന്നര ലക്ഷം പേരാണ് പാകിസ്ഥാൻ യുദ്ധത്തിൽ കശാപ്പ് ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ കൊലപാതക പരമ്പരകളിലെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ ദൈനംദിനമായി അവിടെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നര ലക്ഷം പേർ കശാപ്പ് കശാപ്പിയപ്പെടുകയും ഇരുപത് ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്ത് ആ സാഹചര്യത്തിലാണ് വീണ്ടും എഴുപത്തിയാറിൽ സിക്കുലർ എന്ന വാക്ക് ഇന്ത്യയിലേക്ക് വരുന്നത് വീണ്ടും ചോദിക്കുന്നത് എന്തായിരുന്നു അതിൻ്റെ കാരണം അതിൻ്റെ മറ്റു കാരണമൊന്നുമില്ല മതം തന്നെയാണ് അവിടെ ഷിയാസുനി എന്ന വേദനിവികളില് പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാക്കപ്പെട്ടിട്ട് വിശുദ്ധ രാജ്യം എന്ന് സ്ഥാപിക്കപ്പെട്ട പാകിസ്ഥാനിൽ ഈ വീണ്ടും എഴുപത്തി ഒന്നിൽ കശാപ്പ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഒന്നര ലക്ഷം പേരുടെ കശാപ്പുകളിലേക്കാണ് നിറഞ്ഞത് ഇന്നും ഈ പാകിസ്ഥാനിൽ എവിടെയെങ്കിലും ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും മതരാഷ്ട്രങ്ങളിൽ സമാധാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവിടെ ഒരു സങ്കല്പമായി പോലും ഏതെങ്കിലും മതരാഷ്ട്രങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത് അപ്പം നാം ഒരു മതരാഷ്ട്രമായും തീരണമോ വേണ്ടെന്ന് ചോദ്യമാണ് പറയുന്നത് അങ്ങനെയാണ് ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് മൗലികാവകാശം എടുക്കപ്പെട്ടത് മാത്രമല്ല ആ മൗലികാവകാശം ആരെങ്കിലും ഔദാര്യമായി നൽകിയതല്ല അമേരിക്കൻ ഭരണഘടനയുടെ സംഭാവന മാത്രമായിരുന്നില്ല മറിച്ച് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന അഖില ലോക തരത്തിൽ അംഗീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ സുപ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നു മനുഷ്യനെ അവന്റെ വംശത്തിന്റെയോ ലിംഗത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വേർതിരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നാല്പത്തിയെട്ടിൽ വരുമ്പോൾ ലോകത്തെ ബ്രിട്ടീഷ് സമരം ബ്രിട്ടനിലെ സ്വാതന്ത്ര്യ സമരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം റഷ്യൻ റവല്യൂഷൻ തുടങ്ങിയവയില രാജ്യങ്ങളിലെല്ലാം ഈ സമത്വത്തിന് വേണ്ടിയുള്ള സോഷ്യലിസത്തിനു വേണ്ടിയ സാമൂഹ്യ സമത്വത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സമരങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയൊരു ഡിക്ലറേഷൻ ഇത്ര ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം യുവൻ നടത്തുന്നത് ആ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാല് വരുന്നത് എന്താണ് പതിനാലിന്റെ പ്രത്യേകത നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് ഈക്വാളിറ്റി സമത്വം ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് നിയമത്തിന് മുന്നിലെത്തില്ലതയും തുല്യമായ നിയമപരിരക്ഷയിൽ ഈ സങ്കല്പം എന്ന് പറയുന്നത് ഇത് എന്ന് നടപ്പിലാകും എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നല്ല പ്രധാനപ്പെട്ട കാര്യം അതിനേക്കാൾ അതിൻ്റെ മൗലികമായിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു നിയമവാഴ്ചയുടെ മൗലിക പ്രമാണം എന്നതാണ് ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഏതൊരു രാജ്യത്തായാലും അവിടെ നിയമവാഴ്ച ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ അവിടുത്തെ പൗരന്മാർ തുല്യന്മാരായിരിക്കണം ഒന്ന് രണ്ടാമത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരിക്കണം ക്ഷേമരാഷ്ട്രമായിരിക്കണം എന്നതാണ് അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രത്തിൽ ആ ടെറിട്ടറിക്കുള്ളിലെ ആ ഭൂപ്രദേശത്തിനുള്ളിലെ മനുഷ്യരെല്ലാവരും തുല്യരായിരിക്കണം തുല്യരാവാദം വരെ വലിപ്പമുണ്ടായിരിക്കണം എന്നല്ല അല്ലെ എല്ലാവർക്കും ഒരവാധിത അല്ല പക്ഷേ ആ സാങ്കല്പികമായി നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്ന് മാത്രമല്ല എല്ലാവർക്കും തുല്യമായി നിയമപരിരക്ഷിക്കുകയും ചെയ്യണമെന്ന് മാത്രമല്ല ഇത് ഒരു പേഴ്സണൽ ലിബേർട്ടിയുടെ ഭാഗമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് അതാണ് ഒരു ആധുനിക രാജ്യത്ത് ഒരു ആധുനിക രാഷ്ട്രസങ്കല്പത്തിൽ വല്ലൊരു സിവിൽ സൊസൈറ്റിയിലെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ സങ്കല്പമാണ് പേഴ്സണൽ ലിബേർട്ടി അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ലിബേർട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് ആർട്ടിക്കിൾ പതിനഞ്ച് അതിൻ്റെ തുടർച്ചയായിട്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തൊന്നേ വകുപ്പുകൾ വരുന്നത് പതിനഞ്ചാം വകുപ്പ് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ജാതി മത മതലിംഗാത്തിൻ്റെ പേരിലുള്ള വിവേചനത്തെ തടയുന്നു പതിനാറാം വകുപ്പ് നമ്മുടെ അസമത്വത്തെ തടയുന്നു പതിനേഴാം വകുപ്പ് നമ്മുടെ അസ്പൃശ്യത ജാതിയുടെ പേരിലുള്ള ആ തൊട്ടുകൂടായ്മയെ തടയുന്നു പത്തൊമ്പതാം വകുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുള്ള ഒന്ന് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയ മൗലികമായ സ്വാതന്ത്ര്യങ്ങൾ ഇരുപത്തിയൊന്നാം വകുപ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം അപ്പൊ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പൗരന് അവൻ എവിടെ കിടക്കുന്നതിനായാലും അവന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവന് അവകാശപ്പെടുത്തുന്നത് ഈ ആട്ടുകൾ എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫാണ് ഞാൻ ഇത്രയും ആമുഖമായി പറയാൻ കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ ഈ വകുപ്പുകളെ കുറിച്ചും അതിൻ്റെ യൂണിവേഴ്സൽ ആസ്പെക്ടിനെ കുറിച്ചും പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് നിയമിക്കപ്പെടലുണ്ടാക്കപ്പെട്ടിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് എത്രമാത്രം ഭരണഘടന വിരുദ്ധമാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് എത്രമാത്രം വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് മതനിഷ്പക്ഷ നിയമങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലേത് ഇന്ത്യയിലെ ഒരു നിയമങ്ങളിലും ഭരണഘടനാപരമായ അവകാശങ്ങൾ പറയുന്ന ഒരിടത്തും മതം അതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് പറയുന്നില്ല മതം ഒരു മാനദണ്ഡം അല്ല ആകാൻ പാടില്ല കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് മതം ഇല്ല രാഷ്ട്രത്തിന് മതമില്ല വ്യക്തിക്ക് മതം ഉണ്ടാകാം രാഷ്ട്രത്തിനു മതമില്ല എന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യമായി ബന്ധപ്പെടുന്ന നിയമങ്ങളൊക്കെ തന്നെ മതനിഷ്പക്ഷമായിട്ടുള്ള മതേതരമായ നിയമങ്ങളാണ് അതേസമയം ഒന്നേ ഞാൻ പറയുന്നു ഈ സി എ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അത് മതവിവേചനപരമായ നിയമമാണ് എന്നതുകൊണ്ടാണ് അതിനെ എതിർക്കേണ്ടത് ഒന്നാമത്തെ കാരണം ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പൗരത്വത്തെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ പൗരൻ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തവനായിരിക്കണം പൗരൻ എന്നാണ് പറയുന്നത് അതിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഒന്നാമത്തെ പൗരത്വ ഭേദഗതി വരുന്നു ആ പൗരത്വ ഭേദഗതി നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി വരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുന്ന ഇരുപത്തിയാറ് വരെ ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ പേരും ഇന്ത്യൻ പൗരനായിരിക്കും എന്നതാണ് ആദ്യത്തെ ഭരണഘടനാ പൗരത്വ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വീണ്ടും രണ്ടാമത്തെ ഭേദഗതി വരുന്നു രണ്ടാമത്തെ ഭേദഗതിയിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് വരെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യയിലെ പൗരന്മാരായിരിക്കും രണ്ടായിരത്തി മൂന്നിൽ മൂന്നാം ഭേദഗതി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ച മുഴുവൻ പേർക്കും ഇന്ത്യയിൽ പൗരത്വം ഉണ്ടായിരിക്കും പക്ഷേ അതിനൊരു ഉപാധി വെച്ചു ഇന്ത്യയിൽ രക്ഷകർത്താവുള്ള ആളായിരിക്കണം അതിനകത്താണ് ഉപാധി വരുന്നത് അപ്പം രണ്ടായിരത്തി മൂന്നിലാണ് ഒരു ഉപാധി വരുന്നത് അതിനൊരു ഉപാധികളില്ല രണ്ടായിരത്തി നാലിൽ വീണ്ടും നാലാമത്തെ പൗരത്വ ഭേദഗതി വരുന്നു അതിൽ പറയുന്നു രണ്ട് കണ്ടീഷൻ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം അനധികൃതമായ കുടിയേറ്റക്കാരനായിരിക്കാൻ പാടില്ല ഇവിടെയാണ് ഈ വാക്കാണ് ഇന്നിപ്പോൾ ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇല്ലീഗൽ മൈഗ്രൻറ്റ് അതായത് അനധികൃതമായ കുടിയേറ്റക്കാരൻ അപ്പൊ അനധികൃതമായ കുടിയേറ്റക്കാരൻ്റെ മകനാകാൻ പാടില്ല ഇന്ത്യയിൽ ജനിച്ചവരായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കും എന്നതായിരുന്നു നാലാം ഭരണ ഭേദഗതി അഞ്ചാം ഭരണഘടനാ പിന്നീട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഏഴിന് വരുന്ന പൗരത്വ ഭേദഗതിയിലെ അനധികൃത കുടിയേറ്റക്കാരന്റെ മകനായാൽ പോലും അവനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ഭേദഗതി ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് വന്നത് പക്ഷേ പതിനഞ്ചിൽ വന്ന ഭേദഗതിക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ വിവാദമായ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിലെ ഭേദഗതി വരുന്നത് ഈ ഭേദഗതി നിങ്ങൾ നോക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞ അഞ്ചു ഭേദഗതികളിലും യാതൊരു മാനദണ്ഡങ്ങൾ പറയുന്നില്ല എങ്കിൽ പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് കുടിയേറിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാൻ എന്നീ രാഷ്ട്രങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെ കുറിച്ച് മാത്രം ഹിന്ദു സിഖ് പാഴ്സി ജൈൻ ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും മുസ്ലിങ്ങൾ ഒഴികെ പറഞ്ഞു ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭരണഘടനാപരമായ ഒരു അവകാശത്തിന്മേൽ ഒരു നിയമത്തിൽ മതത്തിന്റെ പരിധി കല്പിക്കപ്പെടുകയും മതത്തിന്റെ മാനദണ്ഡം കൽപ്പിക്കുകയും ചെയ്തു എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിലെ പൗ പൗരത്വ ഭേദഗതി നിയമത്തെ അത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമുക്ക് ഇവിടെ ഒരു പാസ്പോർട്ട് നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ഫോറിൻ ആക്ട് ഉണ്ട് വിദേശ പകര നിയമമുണ്ട് ഈ നിയമം അനുസരിച്ച് രണ്ട് നിയമങ്ങൾ അനുസരിച്ച് ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ ശിക്ഷാർഹരാണ് അപ്പൊ അങ്ങനെ ഒരു നിയമം നിലനിൽക്കെ രണ്ട് നിയമങ്ങൾ നിലനിൽക്കെ ഈ ഇതിന്റെ പേരിൽ ഒരു പുതിയ മൈഗ്രൻസിനെ കുറിച്ചുള്ള അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള നിയമം ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നും ആണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട കാര്യം ഇന്ന് മാത്രമല്ല ഇത് ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാണ് മറ്റേ എന്തുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങൾ ഒഴിവാക്കപ്പെട്ടെന്നുള്ള പ്രശ്നം നമുക്ക് പിന്നീട് വരാം അപ്പോ അങ്ങനെ എന്തുകൊണ്ടാണ് മുസ്ലിം വിഭാഗങ്ങൾ മാത്രമായി മാറ്റപ്പെടുന്നത് എന്നും അങ്ങനെ മാറ്റപ്പെടുക എന്ന് പറയുന്നത് ഭരണഘടനാ നിലനിൽക്കുന്ന ഒരു നിയമമാണോ അല്ല അത് ഇനിയിപ്പോ കോടതി പറയേണ്ട കാര്യമാണ് പക്ഷെ നമുക്ക് കോടതികളെ കുറിച്ച് വലിയ പ്രതീക്ഷയ്ക്കൊന്നും ഇപ്പോഴ അവസാന ഒരു സാഹചര്യമില്ല നാം ഒരു കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച പോലെയല്ല ഇന്നിപ്പം കോടതികളുടെ അവസ്ഥ എന്തായാലും പൗരത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ച മണ്ണും താമസിക്കുന്ന ഇടവുമാണ് പൗരത്വം അല്ല വേറൊരു മാനദണ്ഡവില്ല ഏത് മതത്തിൽ പെടുന്നു ഏത് ജാതിയിൽ പെടുന്നു ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നതും പൗരത്വത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ താമസിക്കുന്ന ഇടത്തിൽ ജീവിക്കാനുള്ള അവകാശം അതാണ് പൗരത്വം അതാണ് ഈ സംഘപരിവാര ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യമായി അതിനെ എതിർക്കുന്നത് രണ്ട് ഒരു നിയമം ഒരു രാജ്യത്തുണ്ടാകുമ്പോൾ ആ നിയമം മൂന്ന് കണ്ടീഷനുകൾക്ക് വിധേയമായിരിക്കും വെറുതെ ഒരു നിയമം ഉണ്ടാക്കി പാർലമെന്റ് ഭൂരിപക്ഷം ഉണ്ട് എന്നതുകൊണ്ട് വെറുതെ നമുക്ക് നിയമം ഉണ്ടാക്കി പാസ്സാക്കണമെന്നു പറ്റില്ല അങ്ങനെ പാസ്സാക്കിയാൽ അത് നിയമം നമുക്ക് ചോദ്യം ചെയ്യാം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കോടതി തള്ളിക്കളയുകയും ചെയ്യും കാരണം മൂന്ന് കണ്ടീഷനാണ് ഒന്ന് അത് സ്വേച്ഛാധിപത്യപരമാവരുത് നോൺ ആർബിറ്ററി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഭാഷയിൽ അതായത് അതിൽ തർക്കമുണ്ടാക്കുന്ന രീതിയിലുള്ള സ്വേച്ഛാധിപത്യപരമായ ഭരണകൂടത്തിന്റെ സ്വച്ഛാധിപത്യപരമായിരിക്കരുത് ആ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ നിയമത്തിൽ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് മതപീഡനം അനുഭവിക്കുന്ന ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലെ ആളുകൾ എന്നാണ് പറയുന്നത് അതേസമയം മതപീഡനം അനുഭവിക്കുന്ന വേറെ ആളുകളുണ്ടല്ലോ ഭൂട്ടാൻ മ്യാൻമാറില് ബ്രഹ്മ എന്ന് പറയുന്നത് മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അതിഭീകരമായി അവിടുത്തെ ബൗദ്ധ മതക്കാരെ കൊണ്ട് ആക്രമിക്കപ്പെടുന്നുണ്ട് എത്രയോ വർഷങ്ങളായി അവർ ആക്രമിക്കപ്പെടുന്നു അവിടുന്ന് എത്രയോ ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിരിക്കുന്നു ശ്രീലങ്കയിലെ ഇതുപോലെ തന്നെ ശ്രീലങ്കയിലെ സിമകള വിഭാഗ ആളുകൾ മറ്റ് തമിഴ് വിമർശന വിഭാഗങ്ങളൊക്കെ ആക്രമിക്കുന്നുണ്ട് അവർ ഇന്ത്യയിലേക്ക് കുടിയേറുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മറ്റ് രണ്ട് മൂന്ന് രാജ്യങ്ങളെക്കുറിച്ച് പറയാതെ അല്ലെ ഭൂട്ടാനെക്കുറിച്ച് പറയാതെ ഈ മുസ്ലിങ്ങൾ എന്നു മാത്രം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് സ്വച്ഛാധിപത്യപരമാണ് അതാണ് എന്നാൽ പറഞ്ഞത് അത് സ്വച്ഛാധിപത്യപരമാണ് എന്ന് മാത്രമല്ല മുസ്ലിം എന്ന് പറയുമ്പോൾ തന്നെ അമുസ്ലിങ്ങളായ അഹമ്മദിയർ എന്നതിനെ കുറിച്ച് മിണ്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത് രണ്ടാമത്തെ കാര്യത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാകുന്നു എന്ന് പറയാൻ കാരണം ഇതിനകത്തെ സ്വച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു 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 നോൺ ആർബിറ്ററി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആർക്കുണ്ട് ഈ ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഒബ്ജക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ സ്വച്ഛാധിപത്യപരമായ ഒരു ഘടന അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭരണഘടനാപരമായ മറ്റൊരു തകരാണ് രണ്ടാമത്തേത് പ്രകടമായ താരതമ്യം ഉണ്ടായിരിക്കണം ഇന്റലിജിബിൾ ഡിഫറൻഷ്യ എന്നാണ് പദം സാങ്കേതികം ഇന്റലിജിബിൾ ഡിഫറൻഷ്യണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതിനകത്ത് മതപീഡനം എന്ന് മാത്രമാണ് പറയുന്നത് മതപീഡനം അനുഭവിക്കുന്ന ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാൻ എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളിലെ മതപീഡനം മതപീഡനം മാത്രമാണ് ഒരു ജനതയെ സംബന്ധിച്ച് പീഡനമല്ല അല്ല അവനെ ആക്രമിക്കപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസിക്യൂഷനിലെ രാഷ്ട്രീയ പീഡനങ്ങളിലെ അല്ലെ ഭാഷാപരമായ പീഡനങ്ങളില്ലേ ലിംഗപരമായ പീഡനങ്ങളുണ്ട് എങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളുണ്ട് ആ പീഡനങ്ങളെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് ഒഡ്രാജത എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ഭരണാടന ബിരുദമാർട്ടന്മാരും മൂന്നാമത്തേത് റാഷണൽ നെക്സസ് എന്ന് പറയുന്നത് യുക്തിപരമായിരിക്കണം ഒരു നിയമം ഉണ്ടാക്കുന്നു സാമാന്യ ബുദ്ധിക്ക് മനുഷ്യന്റെ സമാന്യ ബോധത്തിന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതിന്റെ ധാർമ്മികതയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒന്ന് ആയിരിക്കണം ആ ഒരു അർത്ഥത്തിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാവുന്നതാണ് മതം എങ്ങനെയാണ് ഒരു ഭരണഘടനാ നിയമത്തിന്റെ ഭാഗമാകുന്നത് ഒരു മതരാഷ്ട്രത്തിലാകാം കാരണം മതരാഷ്ട്ര ഇസ്ലാമിക രാജ്യങ്ങളിൽ കപ്പം കൊടുത്ത് ജീവിക്കണമെന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട് മറ്റേ മറ്റു പറഞ്ഞ ഇപ്പൊ ഇസ്രായേലൊക്കെ ആണെങ്കിൽ ഇസ്രായേലിന്റെ ഒരു മതരാഷ്ട്രം എന്ന് പറയുന്നത് ആ അവിടെയൊക്കെ യഹൂദന്മാർക്ക് അനുകൂലമായിട്ട് പ്രതികൂലമായി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി നിയമങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ ഒരു മതനിരപേക്ഷ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു കുറിച്ച് പറയാനില്ലാത്ത ഒരു രാജ്യത്ത് വന്നിരിക്കുന്ന ഈ നിയമം ഞാൻ മേൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ടാണ് സി ഐ എ തള്ളിക്കളണം എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ കാരണം മൂന്നാമത്തേത് ഈ സി എ എന്ന നിയമം കൊണ്ടുവന്ന എന്തിനാണ് അല്ലെങ്കിൽ ഇനി പറയുന്ന ഭരണഘടനാ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലത്ത് ആസാമിൽ വലിയൊരു പ്രക്ഷോഭം നടന്ന നമുക്കറിയാം ആറ് വർഷം നീണ്ടിരുന്ന ആസാം പ്രക്ഷോഭത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ആവശ്യം ബംഗ്ലാദേശികളെ പുറത്താക്കാറുണ്ട് അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ആസാമിലെ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിന് അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അവിടെ ഒരു നിയമം ഉണ്ടാക്കി ആ നിയമത്തിൽ നാൽപ്പത് ലക്ഷം ബംഗ്ലാദേശികൾ പുറത്തായി ഈ നാൽപ്പത് ലക്ഷം ബംഗ്ലാദേശികൾ പുറത്തായപ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ സുപ്രീം കോടതി പറഞ്ഞു ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു പട്ടിക തയ്യാറാക്കണം അത് എൻ ആയിരുന്നില്ല ഒരു പട്ടിക തയ്യാറാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രണ്ടായിരത്തി ഒമ്പതിൽ പട്ടിക തയ്യാറാക്കാൻ തുടങ്ങി പത്ത് വർഷം കൊണ്ട് ആയിരത്തി അറുനൂറ് കോടി രൂപ മുടക്കി ഒരു രജിസ്റ്റർ ഉണ്ടാക്കി ഓരോ രജിസ്റ്റർ ഉണ്ടാക്കി ആസാമിൽ രജിസ്റ്റർ ഉണ്ടാക്കുന്ന സംഭവിച്ചാൽ പത്തൊൻപത് ലക്ഷം പേർ അതിൽ പുറത്തായി അതിൽ അഞ്ചു ലക്ഷം പേര് മുസ്ലിങ്ങളായിരുന്നു ബാക്കി പതിനാല് ലക്ഷം പേര് ഹിന്ദുക്കളാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് എൻ ആർ സിയിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നില്ല മതം ചോദിക്കാത്തതുകൊണ്ട് ഏത് മാത്രം പെട്ടവരാണ് വ്യക്തമായിരുന്നില്ല പക്ഷേ ഇന്നത്തെ സംഘികൾക്ക് അത് മനസ്സിലായി ഈ പതിനാല് ലക്ഷം എന്ന് പറയുന്നത് അവിടുത്തെ ജനതയാണ് എന്നും അത് സ്വാഭാവികമായും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണെന്നും അത് ഹിന്ദുക്കളാണ് എന്നും തോന്നിയത് കൊണ്ട് അവരെ അകത്തെടുക്കാൻ വേണ്ടി അതാണ് മനസ്സിലാക്കേണ്ടത് അവരെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കുറെ ആളുകളെ പുറത്തേക്ക് തള്ളിക്കളം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് എൻ ആർ സിയിൽ വരാത്തവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയ പൗരത്വ നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നത് അത് അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ബുദ്ധിയാണ് കുതന്ത്രമാണ് ഇന്ന് ഈ ഗവൺമെന്റ് ഏറ്റെടുത്തത് എന്നതുകൊണ്ടാണ് മൂന്നാമതായി നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത് ഇത് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉള്ളു എന്തൊരു കാര്യം ഇത് ഭരണഘടനാ ഭേദഗതി വരുത്തുന്ന ഒരു നിയമം അത് വളരെ ബുദ്ധിപൂർവ്വം അവർ ചെയ്തതാണ് ഭരണഘടനാ ഭേദഗതി ഇല്ലാത്ത നിയമമാണ് രണ്ടാമത്തേത് അത് പാർലമെന്റിൽ ചർച്ച ചെയ്യാത്ത നിയമമാണ് ഇപ്പം കഴിഞ്ഞ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്കറിയാം സംഘികളുടെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ അർദ്ധരാത്രിയിൽ ഓർഡിനൻസ് വരും അല്ലെങ്കിൽ രാവിലെ പത്ത് മണിയാകുമ്പം പാർലമെന്റ് വിതരണം ചെയ്യും പതിനൊന്ന് മണിയാകുമ്പോൾ പാസാക്കുന്ന രീതിയിലാണ് എല്ലാ നിയമങ്ങളും ജി എസ് എല്ലാ നിയമങ്ങളും വന്നതു മാത്രമല്ല ഏറ്റവും ഒടുവിൽ വന്ന നിയമങ്ങൾ പോലും ഈ പറയുന്ന പൊതുമേഖലകൾ വിറ്റഴിക്കാൻ അടക്കമുള്ള പുതിയ നിയമങ്ങളെല്ലാം വരുന്നത് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടാതെയാണ് അപ്പം പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പരമോന്നത ഘടകമാണെങ്കിൽ ആ പാർലമെന്റ് പോലും ചർച്ച ചെയ്യാതെയാണ് വന്നതെങ്കിലും ഈ സി എ എന്ന് പറയുന്ന നിയമം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുക രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പതിനാണ് ജൂലൈ പത്തൊമ്പതിന് ഈ നിയമം അവതരിപ്പിച്ചു അത് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനെട്ടിന് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് ഭരണാക്ഷിയുടെ ആളുകൾ മാത്രമുള്ളതല്ല പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഉൾപ്പെടുന്നതാണ് ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റി ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു ആ ജെ പി സി റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഏഴാം തീയതിയാണ് നമ്മൾ ഇതിനകത്ത് ഇന്നത്തെ ബി ജെ പി ഗവൺമെന്റിനെ മാത്രമല്ല കുറ്റപ്പെടുത്തേണ്ടത് ഇതിനകത്ത് നമ്മുടെ പാർലമെന്റേറിയന്മാരായിട്ടുള്ള നമ്മുടെ എല്ലാ എം പിമാർക്കും ഇതിനകത്ത് കുറെ കുഴപ്പമുണ്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് അതായത് ഈ വിഷയത്തിൽ ഇത്ര ഗൗരവമുണ്ട് എന്ന് അന്ന് ഈ ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റി ഇരുന്ന ആളുകൾക്കോ അല്ലെ അന്നത്തെ പാർലമെന്റ് ഇരുന്ന ആളുകൾക്കോ തോന്നിയില്ലാന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എട്ടാം തീയതി പാർലമെന്റ് ഇത് പാസ്സാക്കുമ്പോൾ ശ്രദ്ധിക്കണം പാർലമെന്റ് ഇത് പാസ്സാക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ മാത്രമാണ് ഹാജരായിരുന്നത് ഇത്രയൊരു ഗുരുതരമായ ഇന്ന് രാജ്യം ഇളക്കിമറിയുന്ന ഒരു നിയമം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിക്കുമ്പോൾ അത് ജോയിൻറ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടോടു കൂടി അവതരിപ്പിച്ചിടുമ്പോൾ മുന്നൂറ്റി പതിനൊന്ന് വോട്ടിനെതിരെ എൺപത് വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നൂറ്റി അൻപത്തി പേർ ആപ്സെൻ്റ് ആയിരുന്നു നമ്മളൊക്കെ ഇലക്ഷൻ കാലത്ത് പറയാറ് ഗർജിക്കുന്ന സിംഹങ്ങളെയാണ് നമ്മൾ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടുന്നത് പക്ഷേ ഒരു സിംഹം അവിടെ ഗർജിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായത് നൂറ്റി അമ്പത്തിനാല് ആപ്സെൻറ്റീസ് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ കൂടുതൽ അവിടെ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ പാർലമെന്റിനെ പോലും നോക്കുകുത്തി അയക്കൊണ്ടാണ് ഈ നിയമം നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് എന്നതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണത്തിലേക്ക് വരുന്നത് അതിനിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രശ്നം കൂടി ഇന്ത്യയെ സംബന്ധിച്ചു ഇന്ത്യയിലെ ഇത്തരം സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യമുണ്ട് ഇന്നർ ലൈൻ പെർമിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിലുണ്ട് നമ്മൾ കാശ്മീരിന്റെ പ്രശ്നം ഒക്കെ കാശ്മീരിന്റെ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഇന്ത്യയിലെ മുൻ ആർട്ടികൾ മുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് കാശ്മീരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ ചില ആളുകളെങ്കിലും അതിന് പ്രത്യേക പദവി എന്നൊക്കെ ചോദിച്ചാൽ ചില നിഷ്പക്ഷ മതികളുണ്ട് പക്ഷേ അവർ ഭരണഘടനാ പഠിക്കാൻ മനസ്സിലാക്കേണ്ടത് കാശ്മീരിന് മാത്രമല്ല മുപ്പത്തി ഒന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത്തി എ ബി സി ഡി എഫ് ജി എച്ച് ഐ വരെ നിരവധി വകുപ്പുകൾ കൊടുത്തിട്ടുള്ളത് ഓരോ സംസ്ഥാനങ്ങളും മിസോറാമിനും അരുണാചലിനും നാഗാലാൻഡിനും അങ്ങനെ ഓരോ വ്യത്യസ്ത വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കെല്ലാം ഗുജറാത്തിനുമൊക്കെ പ്രത്യേകം പ്രത്യേകം പദവി കൊടുത്തിട്ടുണ്ട് ആ ഒരു പദവിയും തള്ളിക്കളയതാണ് കാശ്മീരിൻ്റെ പദവി മാത്രം തള്ളിക്കളഞ്ഞത് അതേസമയം തന്നെ ഇന്ത്യയിൽ ഐ എൽ പി എന്ന ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയുന്ന ഒരു പെർമിറ്റ് ഉണ്ട് ആ പെർമിറ്റിന്റെ പ്രത്യേകത ഒരു വിസയാണ് വിസയുടെ ഒരു ചെറിയ ഫോമാണ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശ് മിസോറാം നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഒരു പൗരന് പ്രവേശിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പെർമിറ്റ് എടുത്തിരിക്കണം അതന്തിനാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഉള്ളപ്പോൾ ആ ഭരണഘടനയിൽ മുമ്പേ ആർട്ടിക്കിൾ പത്തൊമ്പത് ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ചില അവകാശമുണ്ട് അവിടെ പ്രത്യേക അനുമതി മേടിച്ചുകൊണ്ട് മാത്രം ഇത് ഈ നിയമം ഉണ്ടായത് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായ നിയമ പക്ഷെ സ്വാതന്ത്ര്യാനന്തരവും ഭരണഘടന വന്നിട്ടും ഈ നയം മാറ്റിയില്ല എന്ന് മാത്രമല്ല അവിടെ ആ സംസ്ഥാനത്തിലുള്ള അല്ലാത്ത ഒരാൾക്ക് അവിടെ പോയി തൊഴിലെടുക്കാൻ പറ്റില്ല ബിസിനസ് ചെയ്യാൻ പറ്റില്ല അവിടെ പോയി ഭൂമി മേടിക്കാൻ പറ്റില്ല അവിടെ സന്ദർശിക്കണമെങ്കിൽ തന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് അനുമതി ചോദിച്ച് അത് പാസ്സാക്കി കിട്ടിയാൽ പതിനാല് ദിവസം ശരാശരി പതിനാല് ദിവസത്തേക്കുള്ള അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല ടൂറിസ്റ്റിന് ടൂറിന് പോയാൽ പോലും അല്ല പ്രത്യേകിച്ച് പെർമിഷൻ എടുക്കണം ഈ പെർമിഷൻ മണിപ്പൂരിലേക്കും ത്രിപുരയിലേക്കും കൂടെ വികസിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്കായിരുന്നു സംഘപരിവാരം വന്നത് പക്ഷേ അതിൻ്റെ സമയത്ത് തന്നെയാണ് കാശ്മീർ പ്രശ്നമായിട്ട് ചർച്ചപ്പെട്ട് വന്നതും അങ്ങനെ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് അഞ്ച് മുതൽ കാശ്മീരിൽ ഈ പറയുന്ന ഒരു അടിയന്തരാവസ്ഥയേക്കാൾ ഭയാനകമായ അവസ്ഥ കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഐ എൽ പി എന്ന് പറയുന്നത് സി എ എയുടെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊന്ന് ഈ നിയമം ഇന്ത്യയിലെ നാനൂറ് ദശലക്ഷം വരുന്ന ഇന്ത്യയിലെ ദളിതുകൾക്ക് എതിരായിരിക്കും എന്നുള്ളത് വളരെ പ്രത്യേകം മനസ്സിലാക്കുക കാരണം ഇന്ത്യയിലെ ദളിത് ജനവിഭാഗം എന്ന് പറയുന്നത് എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് വീടുകളില്ലാത്ത കൂടുകളില്ലാത്ത കാട്ടിൽ താമസിക്കുന്നവരും കാടിനകത്ത് താമസിക്കുന്നവരും പുറത്ത് താമസം വഴിയേരിയിൽ താമസിക്കുക ഓരങ്ങളിൽ താമസിക്കുന്നവരും ചേരികളിൽ താമസിക്കുന്നവരുമായ ഇന്ത്യയിലെ നാനൂറ് ദശലക്ഷം അസംഘടിതരായ തൊഴിൽ മേഖലയിലുള്ളവർ ഈ പറയുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരടിമയുടെ സ്വഭാവമല്ലാതെ യാതൊരുവിധമായിട്ടുള്ള ഭരണഘടന അവകാശങ്ങളോ രേഖകളോ ഇല്ലാത്ത ഒരു ജനതയാണ് ഇന്ത്യയിലെ ജനത ഭൂരിപക്ഷം അപ്പോൾ സി നടപ്പിലാക്കപ്പെട്ടാൽ ഈ ജനത പൂർണമായും എതിയപ്പെടും ഇന്ത്യയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആനയിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോഴൊരു വിഷയം മുസ്ലിമിനെ ആയിരിക്കും ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാളെ അവർ ക്രിസ്ത്യാനിയാണ് ലക്ഷ്യം വെക്കാൻ പോകുന്നത് നാളെ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളെ ആണെങ്കിൽ വർക്കർ പറഞ്ഞാൽ അതിലേക്ക് വരാം മറ്റന്നാൾ അവർ ലക്ഷ്യം വെക്കാൻ പോകുന്നത് സംഘപരിവാരത്തിനുള്ളിലെ ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്ന നാലാമത്തെ കാരണം ഇത് സംഘപരിവാരത്തിന്റെ ഒരു ഗൂഢ അജണ്ടയല്ല അത് സംഘപരിവാരത്തിന്റെ നേരിട്ടുള്ള അജണ്ടയാണ് അതായത് ഇതൊരു കോർപ്പറേറ്റ് അജണ്ടയാണ് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ഏതൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് ഇന്ത്യയിലെ ദൈനംദിന പത്രങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാമാന്യ രാഷ്ട്രീയ ബോധ്യം മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യ നിൽക്കുന്നത് സാമ്പത്തികമായ ജി ഡി പി താൽ തകർന്ന് സാമ്പത്തികമായി തകർന്ന് ദാരിദ്ര്യത്തിൽ പാകിസ്ഥാന്റെ പോലും പിന്നിലേക്ക് തള്ളപ്പെട്ട ഒരു ജനതയാണ് ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയിക്കുന്നത് ദാരിദ്ര്യത്തിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഓർക്കണം എങ്ങനെയാണ് സംഭവിച്ചത് കഴിഞ്ഞ ആറോ ഏഴോ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുള്ള പരിഷ്കാരം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ഒരു ശതമാനം പോലും വരാത്ത ഇന്ത്യയിലെ സമ്പന്നന്മാർക്കും കുത്തുകൾക്കും വേണ്ടിയുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കപ്പെട്ടത് അത് പ്ലാനിംഗ് ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നാണയ നോട്ട് നിരോധനം ജി എസ് ടി അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു ഏതൊക്കെ പ്ലാനിങ് കമ്മീഷൻ ഇന്ത്യയിലെ സാമ്പത്തിക നിയന്ത്രണത്തെ സംബന്ധിക്കുന്ന പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്നതിനെ പിരിച്ചുവിട്ടു ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രാന്റ് കൊടുക്കേണ്ട യൂണിവേഴ്സിറ്റിയുടെ നിയമപരിചയ കാര്യങ്ങൾ ചെയ്യേണ്ടത് യു ജി സിയെ പിരിച്ചുവിട്ടു ഇന്ത്യയിലെ സി ബി ഐ എന്ന് പറയുന്ന പരമോന്നത പോലീസ് സംവിധാനത്തെ അട്ടിമറിച്ചു ആർ ബി ഐ എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക കേന്ദ്രീകൃതമായ ആർ ബി ഐ റിസർവ് ബാങ്കിനെ തകർത്തു എന്ന് മാത്രമല്ല റിസർവ് ബാങ്കിൽ റിസർവ് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും റിസർവ് ബാങ്കിന്റെ കരടൽ തരം പോലും എടുത്തുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിയടിക്കുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ ആഡംബരം കാണിക്കുന്ന ഭരണാധികാരികൾ എല്ലാം പണവും പൂർണ്ണമായും ഇന്ത്യയുടെ സാമ്പത്തികം എല്ലാ തന്നെ അല്ലെങ്കിൽ ബാങ്കുകളിൽ കിടക്കുന്ന പണം തന്നെ അദാനിമാർക്കും അല്ലെങ്കിൽ അംബാനിമാർക്കും വീതം വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം വെറ്റപ്പെട്ടിരിക്കുന്നു അതിനെതിരെ സംസാരിക്കുന്നവരും ഒക്കെ യു എ പി എ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത കരുതൽ തടങ്കലിലാക്കുന്നു പൊതുമേഖല എന്ന് പറയുന്നത് പൂർണ്ണമായും വിറ്റഴിക്കപ്പെടുന്നു ബി പി സി എൽ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായ ബി പി സി എൽ അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അല്ല പതിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത് കോടി ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത് കോടി ആസ്തിയുള്ള കഴിഞ്ഞ വർഷം ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ ലാഭം ഉണ്ടാക്കിയ മറ്റ് വികസന പദ്ധതി നാൽപ്പത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ വികസന പദ്ധതികൾ മുടക്കിയ ഒരു വലിയ മഹാ കമ്പനിയാണ് ബി പി സി എൽ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് നാഷണലൈസ് ചെയ്തു സഹകരിച്ചുവെങ്കിൽ ഇന്ന് അത് വിറ്റഴിച്ചുകൊണ്ട് കൊണ്ട് നാല്പതിനായിരം തൊഴിലാളികൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഏതാണ്ട് പതിനയ്യായിരത്തോളം തൊഴിലാളികൾ നേരിട്ടും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തെ വിറ്റടിക്കേണ്ടി ഒരു സ്ഥാപനം വിറ്റഴിക്കപ്പെടുകയല്ല ഇന്ത്യ രാജ്യത്തിന്റെ പാചകവാതകത്തിന്റെയും പെട്രോളിൻ്റെയും എല്ലാത്തിന്റെയും ഭീകരമായ കുതിച്ചു കയറ്റ വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്ന അതിഭയാനകമായ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് അജണ്ട ഇന്ത്യയെ കഷ്ണം കഷ്ണമായി ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വിറ്റഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരായ രൂക്ഷമായ സമരങ്ങൾ ഉയർന്നു വരികയും ഇന്ത്യയിലെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെല്ലാം അതിനെതിരെ സമരം ചെയ്യുകയും അതിനെ വിയോജിക്കുന്ന സമയത്ത് യു എ പി യെ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷത്തിലെ ഇന്ത്യയിലെ സുപ്രീം കോടതി വളരെ പ്രസ്തുതമായൊരു വിധി പ്രഖ്യാപിച്ച ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് എട്ടിനാണ് തോന്നുന്ന ഒരു വിധി പ്രഖ്യാപിച്ച വിധിയിൽ പറഞ്ഞത് ഡെമോക്രസി എന്ന് സുപ്രീം കോടതി പറഞ്ഞത് വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന് സുരക്ഷിത സുഷീലമാണ് കാരണം ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ വിയോജിക്കാനുള്ള അവകാശം അത് ജനങ്ങൾക്ക് കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം കോർപ്പറേറ്റ് നേതാക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഇന്ത്യയിലെ ഭരണ അല്ലെങ്കിൽ എന്താ നോക്കാൻ പറയുന്നത് ആ പിമ്പുകളായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഈ പറയുന്ന ആളുകൾ ഇത്തരം സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളുടെ ശബ്ദം ഉയരാതിരിക്കാൻ അവർ എന്നും എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഫാസിസ്റ്റുകളും എപ്പോഴും ചെയ്യുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളും മറച്ചു വെക്കാൻ എപ്പോഴും ജനങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ഇറച്ചിക്കേഷണങ്ങൾ അവർക്ക് കടിച്ചു ചെയ്യാൻ എന്തെങ്കിലും ഇറച്ചിക്കക്ഷങ്ങൾ ഇട്ടുകൊടുക്കും അത് പലപ്പോഴും മതത്തിൻ്റെതായിരിക്കും അത് വല്ലപ്പോഴും സാംസ്കാരിക പ്രശ്നങ്ങളായിരിക്കും അത് വല്ലപ്പോഴും വംശീയതയായിരിക്കും അങ്ങനെ എല്ലാ രാഷ്ട്രീയ അജണ്ടകളെ മൂടി വെക്കാൻ വേണ്ടി സാംസ്കാരിക സാമൂഹ്യ വിഷയങ്ങൾ എടുത്തിട്ട് കൊടുക്കും അതായിരുന്നു നമുക്കറിയാം ശബരിമല ഒന്ന് അയോധ്യ ബീഫ് അല്ലെങ്കിൽ അങ്ങനെ ലിംഗപ്രശ്നങ്ങള് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കുറെ കാലങ്ങളായി ചർച്ച ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊരു വലിയ വിഷയമായിരുന്നു വിഭ നിരോധനത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആധുനിക പ്രാചീന കാലത്തുണ്ടായിരുന്ന മഹാകണ്ടുപിടുത്തങ്ങള് അയോധ്യയുടെ പ്രശ്നം രാമന്റെ പ്രശ്നം പിന്നെ ശബരിമലയുടെ പ്രശ്നം നമ്മൾ നമ്മളോട് രീതി വിശ്വാസമാണ് ആചാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദൈവകേന്ദ്രീകൃതമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ കൃത്യമായിട്ടും അവരുടെ രാഷ്ട്രീയ അജണ്ട ഒന്നൊന്നായി ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് അത്തരം ഭരണകൂടത്തിന്റെ ചെയ്തികളെ മറച്ചു വയ്ക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത മറ്റൊരു നിയമമായിരുന്നു സി എ എന്ന് നമുക്ക് പറയാതിരിക്കാൻ പയില്ല എന്ന് പറയുമ്പോൾ ഫാസിസം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ഫാസിസം കടന്നു വരുന്നു കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങളായി കേരള ഐക്യവാദി സംഘം നടത്തിയിട്ടുള്ള എല്ലാ പ്രചാരവേലകളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ സമ്മാന മുദ്രാവാക്യങ്ങളിൽ മതഗതിപ്രവാദത്തിനെതിരെ മാന മുന്നണി മതങ്ങൾ മണ്ണടിയിട്ട് മനുഷ്യർ എന്ന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിക്യവാദി സംഘം വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലേക്ക് ഫാസിസം കടന്നു വരുന്നു കടന്നു വരുന്നു പക്ഷെ അന്നേരം പല ആളുകളും സമ്മതിക്കാൻ തയ്യാറാണ് അങ്ങനെയൊന്നും ഫാസിസം ഇന്ത്യയിൽ വരില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഫാസിസം എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നതാണ് ഫാസിസം ഉപാധികളെ കുറിച്ചല്ല പറയുന്നത് ഫാസിസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു മതരാഷ്ട്രം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അത് ഹിറ്റ്ലറോ മുസോളിനിയോ ഒക്കെ തുടങ്ങിയെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും അതിൻ്റെ അനിരണങ്ങൾ നമ്മൾ കാണാൻ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായിട്ട് നടപ്പാക്കിയിരുന്നു അതിന് അവരെപ്പോഴും എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകുവാനുള്ള ഉപാധിയായി ഹിറ്റ്ലർ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു ജനതയുടെ വംശീയതയെക്കുറിച്ച് അവൻ്റെ മതബോധത്തെക്കുറിച്ച് രാജ്യസ്നേഹത്തെക്കുറിച്ച് അങ്ങനെയുള്ള മത താല്പര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അവർ ആചാരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ വയറ്റിലേക്ക് ആഹാരം പോകുന്നുണ്ടോ എന്നോ അവരുടെ ദാരിദ്ര്യം തൊഴിലായ്മയുടെ പ്രശ്നമല്ല മറിച്ച് എപ്പോഴും പറയുന്നത് വംശീയത എന്നതാണ് ആ വംശീയത ഹിറ്റ്ലർ എങ്ങനെയാണ് പറയുന്നത് ഹിറ്റ്ലർ വളരെ പറയുന്നുണ്ട് മതവിശ്വാസം അന്യമായ ഒരു മനുഷ്യ സമൂഹത്തെ കൂടി വയ്യാണ് മതവിശ്വാസം അന്യമായ ഒരു മനുഷ്യ സമൂഹത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും വഴിയില്ല മതത്തിന് എന്തെങ്കിലും ചെറിയ കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ മതത്തെ വിമർശിക്കുന്ന ആളുകളെ വെച്ച് പുറപ്പെടുക്കുവാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല അതിനെ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം പ്രചര്യ ഉദാഹരണങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് കഴുത കടുവയോട് ചേർന്ന് കുരുവി കുരുവിയോടും കടുവ കടുവയോടും ചേർന്നാണ് കുട്ടികളെ സൃഷ്ടിക്കുക അല്ലാതെ മേയർ ഒരു മിശ്ര വിഭാഗത്തോട് ചേർന്ന് ഒരിക്കലും മൃഗങ്ങൾ പോലും പുതിയ സൃഷ്ടികൾ നടത്താറില്ല അതുകൊണ്ട് മനുഷ്യർ മതത്തിനുള്ളിലുള്ളവരെ മാത്രമായിരിക്കണം ഇസ്ലാമിനു ഇസ്ലാമുമായും മുസ്ലിമിന് അല്ലെങ്കിൽ ഹിന്ദുവിന് ഹിന്ദുവായി ആര്യൻ ആര്യനുമായി മാത്രമേ അദ്ദേഹത്തിന്റെ ആര്യവാദ സിദ്ധാന്തമായിരുന്നു അതുകൊണ്ട് ആര്യന്മാരില്ലാത്ത ഒരു വംശത്തിന് നിലനിൽക്കാൻ രാജ്യത്ത് നിലനിൽക്കാൻ അവകാശമില്ല എന്നതായിരുന്നു ഹിറ്റ്ലർ നടത്തിയ പ്രഖ്യാപനമെങ്കിൽ ആ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ മഹാനായി എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന സവർക്കർ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഹിന്ദുത്വ എന്ന പുസ്തകത്തിലെ ലേഖനത്തില് അതുപോലെ ഒക്കെയുള്ള കൃതികളിലൊക്കെ അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ രാജ്യവാസികൾ ക്രിസ്ത്യൻ മുസ്ലിം രാജ്യവാസികൾ ഇവിടുത്തെ പങ്കു വറ്റുന്നവരാണെങ്കിലും അവരെ ഹിന്ദുക്കളായി കണക്കാക്കാനാവില്ല ഹിന്ദുസ്ഥാൻ അവർക്ക് പിതൃഭൂമിയാകാം പുണ്യഭൂമിയാവില്ല അവരുടെ പുരാണങ്ങളും ദൈവങ്ങളും ആശയങ്ങളും ഈ മണ്ണിൻ്റെ മക്കളല്ല നോക്കൂ എത്ര വളരെ കൃത്യമായി അദ്ദേഹമാണ് ആദ്യമായി പുണ്യഭൂമി പിതൃഭൂമി എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് സവർക്കറിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം പുണ്യഭൂമി എന്ന് പറയുന്നത് ഒരു പക്ഷേ രാജ്യത്തിന്റെ ഭാരതം ഒരു പുണ്യഭൂമിയാണ് പക്ഷേ പിതൃഭൂമിയല്ല അവരുടെ അച്ഛന്റെ രാജ്യമല്ല അതുകൊണ്ട് അത്ര കൃത്യമായിട്ട് പറയുന്നു അവർ ജനിച്ചത് ഇവിടെയല്ല അവരുടെ പാരമ്പര്യം ഇവിടെയല്ല അതുകൊണ്ട് പാരമ്പര്യമില്ലാത്ത ഇല്ലാത്ത മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്ന് ഗോൾവർക്കർ തന്നെ ഹിന്ദുത്വ എന്നതിയിൽ പറയുമ്പോൾ അല്ല സവർക്കർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വരുന്ന ഗോൾവർക്കർ ഇന്ത്യൻ സംഘികളുടെ ആചാര്യനായ വിചാരധാരയുടെ വക്താവായ അദ്ദേഹം പറയുന്നു ഹിന്ദുവിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആദ്യ സംസ്കാരം ലഭിക്കുന്നു ശ്രദ്ധിക്കണം അമ്മയുടെ ഗർഭപാത്രം മറ്റേത് പിതൃ രാജ്യം അന്യരാകട്ടെ പേരില്ലാത്ത കേവലം മനുഷ്യജീവികളായിട്ടാണ് പറക്കുന്നത് കേട്ടോ അവർക്ക് ഹിന്ദുവിനെ അല്ലാതെ ആര്യന്മാരെ ആര്യന്മാരെയല്ലാത്ത ഹിന്ദു എന്ന് പറയണ്ട അവിടെ ഹിന്ദു എന്നുള്ള വാക്കൊന്നും വിശാലമായി വരുന്നില്ല ആര്യന്മാരല്ലാത്ത മനുഷ്യജീവികളായിട്ടാണ് പറക്കുന്നത് പിന്നെ സുന്നത്തും ജ്ഞാനസ്നാനവും ഒക്കെ വഴി അവർ ക്രിസ്ത്യാനിയും മുസ്ലിമും ആകുന്നു അദ്ദേഹം വിചാരധാരെ പറയുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിചാരധാര പ്രസിദ്ധമാണ് വി അവർ നാഷൻ ഹുഡ് ഡിഫൈൻഡ് എന്ന കൃതി ആ കൃതി പറയുന്നു നമ്മുടെ വംശീയ ബോധം നമ്മുടെ മതത്തിന്റെ സന്തതിയാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഫാസിസം വംശീയതയും മതത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് നമ്മുടെ വംശീയ ബോധം മതത്തിന്റെ സന്തതിയാണ് സംസ്കാരം നമ്മുടെ സമഗ്രമായ മതത്തിൻ്റെ ഉൽപ്പന്നമാണ് ഹിന്ദുവിൻ്റെതല്ലാത്ത ആശയമോ സംസ്കാരമോ പാലിക്കരുത് ഹിന്ദുവർഗത്തിന്റെയും സംസ്കാരത്തിൻ്റെയും പരമമതപ്രാപ്തിയായ ഹിന്ദു രാഷ്ട്രത്തിൽ അവരുടെ അസ്തിത്വങ്ങൾ വിലയിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കീഴാള വർഗമെന്ന നിലയിൽ പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതെ അർഹതയില്ലാതെ ജീവിക്കേണ്ടി വരും അത്ര കൃത്യമാണ് കാര്യങ്ങൾ അൽബാഗ്ദാദി എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ഐനൂറ്റാണ്ടിലെ ഖിലാഫത്ത് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിച്ച അൽബാഗ്ദാദി ലോകത്തോട് പ്രഖ്യാപിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് കാര്യമാണ് ലോകം മുഴുവൻ സുന്നികൾക്ക് അവകാശപ്പെട്ടതാണ് മുസ്ലിമിന് അവകാശപ്പെട്ടല്ല സുന്നികൾക്ക് അവകാശപ്പെട്ടതാണ് സുന്നികളല്ലാത്ത ആളുകൾ ഒന്നുകിൽ കപ്പം കൊടുത്ത് ജീവിക്കണം അല്ലാത്തവർ മരിക്കാൻ തയ്യാറാകണം ഇത് ഒരുപക്ഷെ അൽബാഗ്ദാദി ഗോൾവർക്കറിൽ നിന്ന് എടുത്തതായിരിക്കാം ആ പേരുകൾ ഒന്ന് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഹിന്ദുക്കൾ അല്ലാത്ത ഒരാളും ജീവിക്കാൻ പാടില്ല അല്ലാത്ത ജീവിക്കുന്നവർ ഒരു കീഴാള വർഗമെന്ന നിലയിൽ പ്രത്യേക അവകാശങ്ങളില്ലാതെ അർഹതയില്ലാതെ ജീവിക്കേണ്ടി വരും ഇത് തന്നെയല്ലേ ഒരു ഇഷ്ടം അല്ലാത്തവർ ഇപ്പൊ ക്രിസ്ത്യാനിയിലെ ഇപ്പൊ നമ്മുടെ ആലഞ്ചേരി ഒക്കെ വിചാരിച്ചിരിക്കുന്നത് ആലഞ്ചേരി ഒക്കെ എടുത്ത് മടി വെച്ചുകൊണ്ടാണെന്നാണ് അയാൾ പോയിട്ട് സി ഐക്ക് പ്രഖ്യാപ ബന്ധം കൊടുത്തിരിക്കുകയാണ് കത്തോലിക്ക സഭ നാളെ അവരാണ് പോകാൻ പോടുന്നത് ദാസന്മാരാകാൻ പോകുന്നത് ഈ സംഘപരിവാരത്തിന്റെ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തപ്പെടുന്നതിന്റെ ഒരു ചരിത്രമുണ്ടെങ്കിൽ ആ ചരിത്രത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പൂനെയിലെ പ്ലേഗ് ബാധപ്പെടുന്നു പൂനെയിലെ പ്ലേഗിനെ കുറിച്ച് എനിക്കറിയാം അന്ന് പൂനെയിലെ പ്ലേഗ് ബാധ പ്ലേഗ് ബാധിക്കുന്ന പ്ലേഗ് വെച്ച് മരൻ മരുന്നൊന്നുമില്ല പ്ലേഗ് ബാധിക്കുന്ന എലി വഴിയാണ് പ്ലേഗിൻ്റെ അണുക്കളെ ബാധിക്കുന്നത് അന്ന് പൂനെയിലെ ഭരണാധികാരിയായിരുന്ന ചാൾസർ ആൻഡ് ഈ എലികളെ കൊല്ലാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുകയും എലികളെ കൊല്ലാൻ നടപടിയെടുക്കുകയും അങ്ങനെ എലികളെ കൊന്നുകൊടുക്കിക്കൊണ്ട് അദ്ദേഹം പ്ലേഗിനെ നിയന്ത്രിച്ചു പക്ഷേ അന്ന് ഇന്ത്യയിലെ വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ അല്ലെ നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ ദേശസ്നേഹിന്ന് പഠിച്ച ഒരാളുടെ സാക്ഷാൽ ബാലഗംഗാധര തിലകൻ തിലകൻ പറഞ്ഞു നമ്മളെ ഇതൊരു ചെറിയ അപകടം പിടിച്ച കാര്യമാണ് ഗണപതിയുടെ വാഹനമാണ് എലി എലിയ കൊല്ലുക എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരായിട്ടുള്ള ബ്രിട്ടീഷുകാരന്റെ ആക്രമണം അതുകൊണ്ട് അദ്ദേഹം ദാമോദരനെന്നും വാസുദേവനെന്നും ബാലകൃഷ്ണൻ എന്നും പേരിലുള്ള മൂന്ന് സഹോദരന്മാർ മൂന്ന് പേരെ സഹോദരന്മാരാണ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് ഇവനെ നമുക്ക് തർക്കണം ഇനി വരെ മൂന്ന് പേരും കൂടി ചാൾസ് റാൻഡിനെ കൊന്നു പൂനയിൽ കലാപം അവരെയാണ് അവരാണ് ചാബേകർ സഹോദരന്മാർ എന്ന് പറയുന്നത് ഈ ചാബേകർ സഹോദരന്മാരെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത് ചാൾസ് ആന്റനെതിരെ കലാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു മതപരമായ കാഴ്ചപ്പാട് വെച്ചാൽ ഈ തിലകരൻ ആണ് പറഞ്ഞത് വിശ്വാസം ക്ഷേത്രങ്ങളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ വിശ്വാസങ്ങളെ തെരുവിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് പൂനെയിലും ബോംബെയിലും ഒക്കെ ഗണേശോത്സവങ്ങൾ ഉണ്ടായത് ഈ ഗണേശോത്സവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ഇറങ്ങി നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഫാസിസം അതിന്റെ വിശ്വാസ പ്രമാണങ്ങളിലൂടെ വിശ്വാസം പ്രശ്നമല്ല ആചാരം കുഴപ്പമില്ല നടന്നു പോകട്ടെ എന്നൊക്കെ നമ്മളൊക്കെ വളരെ ലളിത മനസ്സുകളായി പറയുമ്പോൾ എങ്ങനെയാണ് സംഘപരിവാറിലെ മതസ്വാസിസ്റ്റുകൾ ആചാരങ്ങളിൽ ഒരു ജനതയെ അടിച്ചമത്തുന്ന ആക്രമിക്കുന്നത് എന്നും എങ്ങനെയാണ് ആശയങ്ങൾ കൊണ്ടുവരുന്നത് മനസ്സിലാക്കുക അങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി തുടങ്ങി വെച്ച പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭയായി രൂപപ്പെടുന്നത് മതൻ മോഹൻ മാളവിയ എന്ന് പറയുന്ന ദേശസ്നേഹിയാണ് ഹിന്ദു മഹാസഭ ഉണ്ടാക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ വിഭജിക്കണം എന്ന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലി നക്കിക്കൊണ്ട് ഷൂസ് നക്കിക്കൊണ്ട് സവർക്കർ അവർക്ക് കരാർ എഴുതി കൊടുത്തുകൊണ്ട് സ്വതന്ത്രനായി വന്നിട്ടും അദ്ദേഹം പുതിയ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നു ഹിന്ദുത്വ അങ്ങനെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായ ഒരു രാഷ്ട്രീയ ഐക്കണ ഒരു പൊളിറ്റിക്കൽ ഐക്കണായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹെഡ്ഗെബാർ സവർക്കറും ചേർന്ന് ആർ എസ് എസ് രൂപീകരിക്കുന്നു മുപ്പത്തി മൂന്നില് ഡോക്ടർ മുൻജെ എന്ന് പറയുന്ന സംഘപരിവാര നേതാവ് പോയി മുസോളിനിയെ കണ്ട് മുസോളിയുടെ സ്റ്റോം ട്രൂപ്പേഴ്സ് എന്ന് പറയുന്ന പേരിൽ അതുപോലെ ബ്ലാക്ക് ഷർട്സ് എന്ന് പറയുന്ന കിഗ്ലറുടെ ഒക്കെ സൈന്യത്തിൻ്റെ രൂപത്തിൽ ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിക്കുന്നു ആർ എസ് എസിന്റെ കൊടിയടയാളമായ ഹിറ്റ്ലറുടെ ചിഹ്നമായ സ്വസ്തിക സ്വീകരിക്കുന്നു അങ്ങനെ വളരെ കൃത്യമായി ആസൂത്രിതമായി ഒരു ഫാസിസ്റ്റ് സൈന്യത്തെ ഇന്ത്യയെ സൃഷ്ടിക്കുകയും വേണ്ടുന്ന സൈദ്ധാന്തിക നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത് വിചാരധാരയിലൂടെ ഗോൾവർക്കറാണ് ആ ഗോൾവർക്കറാണ് ഇവരുടെ ഗുരു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ബിന്ദു ഹിന്ദുസ്റ്റുകൾ ബ്രിട്ടീഷുകാർക്കെതിരായി ശബ്ദം ഉണ്ടാക്കിയില്ലാതെ മാത്രമല്ല ആ ഗോൾവർക്കർ വിചാരധാരെഴുതി ഇന്ത്യയിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരും മുസ്ലിം ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലല്ല ഇന്ത്യക്കാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് വിചാരധാര മലയാളത്തെ കിട്ടും മേച്ച് വായിച്ചു നോക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യം അപകടകരമാകാൻ പോവുകയാണ് അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്ന മൂന്ന് ശക്തികളുണ്ട് ആ മൂന്ന് ശക്തികൾ ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഈ മൂന്ന് വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു കൾബിനേഷൻ ആയിരുന്നു അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഈ തിയോക്രസി എന്ന് പറയുന്ന മതരാഷ്ട്രവാദത്തിലേക്കുള്ള യഥാർത്ഥത്തിൽ അവരുടെ കടന്നുകയറ്റം ആ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി അൻപത് വർഷത്തോളം വ്യത്യസ്ത രാഷ്ട്രങ്ങൾ ഫ്രഞ്ചുകാരും പോർട്ടുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ഇന്ത്യ ഭരിച്ചു ഈ നാനൂറ്റമ്പത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു വിശദ ദേശശക്തിക്കെതിരായി ഒരക്ഷരമിണ്ടുകയോ അവർക്കെതിരെ ഒന്ന് കാർക്കി ചുതുപ്പുകയോ സ്വാതന്ത്ര്യം എന്നൊരു വാക്കുന ഉച്ചരിക്കുക പോലും ചെയ്യാത്ത സംഘപരിവാര ഫാസിസ്റ്റുകളാണ് ഇന്ന് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്ര ഭീതിതമായ രീതിയിൽ കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം വീണ്ടും അവർ ഇന്ത്യയെ ജനാധിപത്യ ഹിറ്റ്ലർ അപ്രകാരമാണോ ജനാധിപത്യത്തിലോ കടന്നു വന്ന് ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം സ്ഥാപിച്ചെടുത്തത് അതേ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഈ മോദിയും അല്ലെങ്കിൽ അമിത്ഷായും പക്ഷെ അത് അവരുടെ രണ്ടുപേരുടെ മാത്രം പ്രശ്നമായി നാം കാണരുത് മറിച്ച് സംഘപരിവാരത്തിന് വളരെ കൃത്യമായ ഒരു അജണ്ട ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കപ്പെടുന്നത് എന്നതാണ് നമ്മൾ നമ്മളിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പറയുമ്പോൾ ഇനിയാണ് നമ്മൾ അതിൻ്റെ ഒരു വിയോജിക്കപ്പെട്ട മന്ത്രിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ഞാൻ കഴിഞ്ഞ ഉച്ചരേഖയിൽ നമ്മൾ അതേക്കുറിച്ച് പറയുണ്ടായി പെട്രോൾ ഒഴിച്ച് നാം തീ കടത്താൻ ശ്രമിക്കരുത് ഹിന്ദുത്വവാസി എതിർക്കണമെങ്കിൽ യാതൊരു കാരണവശാലും അതിസ്ലാമിക തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാകാൻ പാടില്ല ഒരു മതഭീകരവാദത്തെ എതിർക്കാൻ മറ്റൊരു ഭീകരവാദത്തെ നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കാൻ പാടില്ല ഒരു രാജ്യത്തിന് ആഭ്യന്തരമായ ഒരു രാജ്യം തകർക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി അതിന് മറ്റു വിദേശ ശക്തികൾ ആക്രമിക്കുകയോ ആറ്റമ്പിടുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു രാജ്യത്തിനും മതമുണ്ടായാൽ മതി ഇന്ത്യയിൽ ഹിന്ദുക്കളേതാണെന്ന് പറഞ്ഞാൽ മതി ലോകത്തിൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ നിങ്ങൾ നോക്കുക ഇസ്ലാം അല്ലെങ്കിൽ ഇസ്രായേലെ സിയാണിസം അങ്ങനെയുള്ള ആ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഇസ്ലാമിക ആയിരത്തി നാനൂറ് വർഷങ്ങളായി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മുമ്പേ ഞാനിപ്പറ സമാധാനം എന്ന് പറയുന്നതോ സാഹോദര്യം എന്ന് പറയുന്നതോ സമത്വം എന്ന് പറയുന്നതോ പക്ഷേ ജനാധിപത്യം എന്ന് പറയുന്നത് നടപ്പിലായതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം എന്താണ് അവർക്ക് പ്രധാനം മതമാണ് അവിടെ ഷിയാകള് സുന്നികൾ തമ്മിലുള്ള സ്പർദ്ധകള് യുദ്ധങ്ങൾ നിരന്തരമായി പാകിസ്ഥാൻ മാത്രം നോക്കൂ പാകിസ്ഥാനില് ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരു കാലത്ത് ജനാധിപത്യം എന്ന് പറയുന്നതിനെ കുറിച്ച് അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പം ഒരു പ്രസിഡന്റിൻ്റെ തൂക്കി കൊല്ലാൻ മറ്റേ പ്രസിഡന്റ് തീരുമാനിക്കുന്നു അടുത്ത പ്രസിഡന്റ് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ഈ സുന്നികളും ഷിയാകള് തമ്മിലുള്ള യുദ്ധങ്ങൾ ഇങ്ങനെ നിരന്തരമായ കലാപങ്ങൾ മതം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന പ്രമാണമായി വന്നാൽ അത് രാഷ്ട്രത്തെ ഇല്ലാതെയാക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പൗരത്വത്തിന്റെ പ്രശ്നം ഈ പൗരത്വ നിയമം എന്ന് പറയുന്ന പ്രശ്നം ഇസ്ലാമിന്റെ പ്രശ്നമായി നാം ഒരിക്കലും ചൂണ്ടിക്കാണിക്കപ്പെടരുത് മറിച്ച് അതൊരു മതേതര വിഷയമായി ഇന്ത്യൻ ഭരണഘടനയുടെ ലംഘനത്തിന്റെ പ്രശ്നമായി ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കപ്പെടുന്ന ഒരു പ്രശ്നമായിട്ട് വേണം നാം മുന്നോട്ട് എടുക്കേണ്ടത് അല്ല അവർ ഉദ്ദേശിക്കുന്ന പദ്ധതിയായിരിക്കും ഇന്ത്യയിൽ നടപ്പിലാക്കുക അവർ ഉദ്ദേശിച്ചത് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം ഇന്ത്യയിലെ ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ പുറത്താക്കുക എന്നൊരു കാഴ്ചപ്പാടാണെങ്കിൽ നാം ഇസ്ലാമിക തീവ്രവാദികളെ കൂടെ എന്ന് നാം അവർക്കെതിരെ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്നതാ നോക്കൂ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്നാണ് ഇതിന് പിന്നെ നമുക്കൊരു പാഠമുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിലെ ബീഫിന്റെ പ്രശ്നം വന്നു ബീഫ് നിരോധിക്കപ്പെടുന്ന പ്രശ്നം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ബീഫിന്റെ രാഷ്ട്രീയം എന്താണ് അല്ലെ ബീഫിന്റെ പ്രശ്നം എന്താണ് അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എഴുപത്തേഴ് ശതമാനം ജനങ്ങൾ ദാരിദ്ര്യരേഖയിൽ കഴിയുന്നവരാണ് ദാരിദ്ര്യരേഖയിൽ കഴിയുന്ന ഇന്ത്യയിലെ എഴുപത്തിയാറ് ശതമാനം എഴുപത്തി ആറ് ശതമാനം ജനങ്ങളുടെ പോഷകാഹാരം എന്ന് പറയുന്നത് ബീഫാണ് അതായത് ശരാശരി ഒരു ഇന്ത്യക്കാരന് ഒരു വർഷം കിട്ടുന്നത് രണ്ടര കിലോ ബീഫാണ് ഒരു ഒരു വർഷം ശരാശരി കിട്ടുന്ന ബീഫിന്റെ അളവാണ് അത് ഇന്ത്യയിലെ ദരിദ്രരുടെ പോഷകാഹാരത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് പോഷകം കിട്ടുമെന്നല്ല ഇന്ത്യയിലെ സ്ത്രീകളിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും ഇന്ത്യയിലെ കുട്ടികളിൽ അൻപത് ശതമാനം പേരും വളർച്ചാരോഗം ബാധിച്ചവരാണ് അതിനെ കാരണം അവർക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നതായിരുന്നു പക്ഷെ ഈ പ്രശ്നത്തെ എഴുപത്തിയാറ് ശതമാനം ജനങ്ങളുടെ പോഷകാഹാര പ്രശ്നമാകേണ്ട ബീഫിനെ നാം അവതരിപ്പിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ടാണ് പതിനാല് ശതമാനം മാത്രമേ മുസ്ലിങ്ങളുള്ളൂ അപ്പൊ എഴുപത്തിനാറ് ശതമാനം ജനങ്ങളുടെ പോഷകാഹാര പ്രശ്നമായി അവരുടെ ദാരിദ്ര്യത്തിന്റെ പ്രശ്നമായിട്ടായിരുന്നു ബീഫിനെ ഉയർത്തേണ്ടത് അതോ പതിനാല് ശതമാനം മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ടായിരുന്നു നമ്മൾ അതിനെ ഉയർത്തേണ്ടി വന്നത് അങ്ങനെ ഉയർത്തിക്കൊണ്ട് വന്നതിന്റെ ഫലമായി സംഘപരിവാരികൾ ഉദ്ദേശിച്ച ടാർജറ്റിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ വീണ്ടും വിഭജിക്കപ്പെടാൻ പോകുന്നുണ്ട് വീണ്ടും ഒരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് ഹിന്ദു മുസ്ലിം വേർതിരിവിലേക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ആ ഇസ്ലാം തീവ്രവാദത്തോടൊപ്പം നിന്നുകൊണ്ടാണ് നാം ഹിന്ദു ഫാസത്തിനെ എതിർക്കുന്നതെങ്കിൽ അത് അത് ഫാസിസത്തിനുള്ള അവരുടെ താല്പര്യത്തിനുള്ള ഭാഗമായി അവരുടെ ഉദ്ദേശം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് എന്നും സംഘീഫാസിസം പോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത് അല്ലെ ഇസ്ലാമോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ പ്രശ്നമല്ല പറയുന്നത് അതൊരു തിയോക്രസി ആയിട്ട് വരുമ്പോൾ അതൊരു തിയോ ഡെമോക്രസിയുടെ പ്രശ്നമായിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും ഒരു മതരാഷ്ട്രവാദത്തിൽ അത് ഇസ്ലാമിന്റെ ആയാലും കൊള്ളാം ബുദ്ധൻ്റെതായാലും കൊള്ളാം ബൗദ്ധ മത പലരംഗത്തെ ബർമ്മയിലെ കാര്യം ഞാൻ പറഞ്ഞാൽ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അഹിംസയിൽ അധിഷ്ഠിതമായ ബുദ്ധമതം ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു സംഘടിത മതമാകുമ്പോൾ അങ്ങനെയാണ് ഒരു മതം സംഘടിതമാകുമ്പോൾ എ സിൻഡിക്കേറ്റ് റിലിജൻ ഈസ് എ ക്രൈം എന്നാണ് പറയുന്നത് സംഘടിതമായ മതം എപ്പോഴും കുറ്റകൃത്യമാണ് നമുക്ക് കുറ്റമേ ചെയ്യാൻ കഴിയുകയുള്ളാണ് യാഥാർത്ഥ്യം അങ്ങനെ നമുക്കറിയാം സിമി നിരോധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ സിമി നിരോധിക്കപ്പെട്ടപ്പോൾ മത എൻ ഡി എഫ് ആയി അതിന് പോപ്പുലർ ഫ്രണ്ടായി എസ് ഡി പി ഐ വന്നു പോപ്പുലർ വെൽഫെയർ പാർട്ടി വന്നു ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ പോലും നിങ്ങൾക്കറിയാം ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചല്ലേ പട്ടാപ്പകലെ ഒരു എസ് ഐ വെടിയേറ്റ് മരിച്ചപ്പെട്ടത് നോക്കൂ കേരളത്തിൽ ഒരു ജനാധിപത്യ കേരളത്തിൽ പോലും പട്ടാപ്പകല് പോലീസിനെ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഐ എസ് അല്ലേ ഇസ്ലാമിക ഏത് സംഘവും ആയിക്കോട്ടെ ഇന്ന സംഘടന എന്താ പറയുക ഇസ്ലാമിക തീവ്രവാസങ്ങൾ നൂറുകണക്കിന് ഉണ്ട് ഒന്നിനുണ്ട് ഒന്നും അല്ല നൂറുകണക്കിന് ഇസ്ലാമിക സൈന്യങ്ങൾ ലോകമെമ്പാടി യുദ്ധം നടത്തുന്നുണ്ട് അത് ഏതെങ്കിലും സൈന്യമായിരിക്കാം അങ്ങനെ ധൈര്യമായി വന്നൊരു പോലീസുകാരനെ വെടിവെച്ച് കൊല്ലാൻ തരത്തിലേക്ക് കേരളത്തിൽ അവർക്ക് വളരാൻ കഴിഞ്ഞുവെങ്കിൽ അത്തരം തീവ്രവാദത്തിന് ജനകീയ മുഖം കൊടുക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം മറിച്ച് നമുക്ക് ഇസ്ലാം മതവിശ്വാസം സംരക്ഷിക്കാം ഇസ്ലാമിക തീവ്രവാദിയോയോ ക്രൈസ്തവ തീവ്രവാദിയോ സംരക്ഷിക്കാനോ അവരുടെ വേദികൾ പങ്കിടാനോ അവരുടെ വേദിയിൽ പോയി നിന്നുകൊണ്ട് പൗരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്താൽ ഗുണമല്ല ഉണ്ടാവുക അതിനെ നേരെ തിരിച്ചുള്ള പ്രശ്നമായിരിക്കും ഉണ്ടാവുക മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ഭരണഘടനയെ പിടിക്കുന്നു അവർ ഭരണഘടനയെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നേ അവരോട് ഇപ്പം ഈ നിമിഷത്തെ നിങ്ങൾ സിവിൽ കോഡ് നടപ്പിലാക്കുന്ന കാര്യമൊന്നു പറഞ്ഞേ എന്ത് പറയുവർ യൂണിവേഴ്സ് സിവിൽ കോഡ് ഇന്ത്യ ഭരണഘടനയുടെ ആർട്ടിക്കളിൽ ഉണ്ടല്ലോ ഡയറക്ടർ പ്രിൻസിപ്പൽ ആർട്ടിക്കൽ മുപ്പത്തിനാലിൽ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അത് നടപ്പിലാക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് തെരുവിൽ എന്താ സംഭവിച്ചത് ഷാബാരി വീഗം കേസ് അയോധ്യയിലെ പ്രശ്നത്തിൽ അയോധ്യയിലെ അട്ടിമറിക്ക് അല്ലെങ്കിൽ ബാബരി മസ്ജിദിന്റെ അട്ടിമറിയിലേക്ക് വസ്മീകരണത്തിലേക്ക് എങ്ങനെയാണ് ഷാബാനി ബീഗം കേസിന്റെ പ്രശ്നങ്ങൾ ഉയർത്തി കണ്ടുവന്നത് എന്നും ഒക്കെ നമുക്കറിയാം അതുപോലെ മുത്തലാഖിന്റെ പ്രശ്നം അപ്പം മുത്തലാഖിൻ്റെ ആരും പറഞ്ഞു നോക്കേ കേരളത്തിലൊരു പക്ഷെ മുത്തലാഖ് അല്ലെങ്കിൽ മൂന്ന് നാല് കല്യാണം കഴിക്കുന്ന മുസ്ലിങ്ങൾ ആരും തന്നെ ഉണ്ടാവില്ല പക്ഷേ അത് ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടൊരു നിയമം വരുന്നു അതുകൊണ്ട് അത് സിവിൽ കോഡിന്റെ പ്രശ്നമല്ലേ അത് നമുക്ക് വേണ്ട എന്ന് ചോദിച്ചാൽ ഇതേ തീവ്രവാദികൾ അതിനപ്പോൾ ഭരണഘടന കത്തിക്കണമെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭരണഘടനാ സംരക്ഷണത്തിന്റെ വേദി യാതൊരു കാരണവശാലും തീവ്രവാദികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കാരണം എല്ലാ മത തീവ്രവാദവും ജനാധിപത്യം എതിർക്കുന്നു മാത്രമല്ല എല്ലാ മതതീവ്രവാദവും തിയോ ഡെമോക്രസിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരുടെ പുസ്തകം നിങ്ങൾ നോക്കിയാൽ മതി മൗതി ഏതെങ്കിലും ഒരു വസ്തു മേടിച്ച് വായിച്ചു മൗദുതിയുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ കിട്ടും ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി മൗദിദി പറയുന്നുണ്ട് ഞങ്ങൾ ജനാധിപത്യം അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ ജനാധിപത്യം വരും ഞങ്ങൾക്ക് ദൈവിക രാഷ്ട്രമാണ് വേണ്ടത് അപ്പൊ ദൈവിക രാഷ്ട്രം അവർ മാത്രമല്ല ഇസ്ലാമിക ചർച്ചാക്കിയതിനെ കുറിച്ചുള്ള ചർച്ച തോന്നുന്നു കേരളത്തിൽ എന്താ ചർച്ച ആക്റ്റ് വന്നാലോടൊപ്പം ജനാധിപത്യപരവ് നിയമം ചർച്ച ആക്ട് എന്താ കേരളത്തിലെ കരസ്ഥ തോലിക്ക സഭ പറഞ്ഞത് അല്ലെ സഭ ചേർന്ന് സഭയിലെ സമ്പന്നന്മാരാണ് കൂടി ചേർന്ന് പറഞ്ഞത് സഭയ്ക്കകത്തുനെ ചേർന്ന മുദ്രാവാക്യാണ് ചർച്ച ആക്ട് യുക്തിവാദി സംഘം ഒരു കാലത്ത് ഏറ്റവും കൊണ്ടുവന്ന ഡെമോക്രാറ്റിക്സ് ചെയ്യണം അത് വി ആകൃഷ്ണയ്യരുടെ റിഫോംസ് നിയമങ്ങളിൽ ഉണ്ട് നടപ്പിലാക്കണോ യുക്തിവാദി സംഘം ആവശ്യപ്പെട്ടതാണ് പക്ഷെ ചർച്ച ആക്കി വന്നപ്പോ എന്ത് ചെയ്തു സംഭവിച്ചിരിക്കുന്നു ഈ കത്തോലിക്ക സഭയിലെ ഇളകിയിട്ട് നിയമത്തിനെതിരായിട്ട് സംസാരിക്കുന്നു നിയമത്തിനെതിരായി അട്ടിമറികൾ നടത്തുന്നു പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞത് മതാധിപത്യ ശക്തികൾ സംഘടിത മതം ഒരു സിൻഡിക്കേറ്റഡ് റിലീജിയനും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ട് സംഘടിത മതത്തെയല്ല നമ്മൾ സംരക്ഷിക്കേണ്ടത് പൗരൻ്റെ മൗലികാവകാശത്തെ ആയിരിക്കണം അതിന്റെ ജനാധിപത്യപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തൃത ദൈവത്തെ കാണേണ്ടത് അല്ലാതെ പെട്രോൾ ഒഴിച്ച് തീ തീകെടുത്താമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രല്ല നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിൻ്റെ തെരുവുകളിൽ കണ്ട കുറേ സമരങ്ങളുണ്ട് എന്തൊക്കെയായിരുന്നു ഒന്ന് ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്ന കാഴ്ച കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഒട്ടേറെ സമരമുഖങ്ങളിൽ സ്ത്രീകൾക്ക് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല ചില സമരങ്ങളിലൊക്കെ വെച്ചാൽ പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത് കേരളത്തിലെ പഠിച്ച സ്ത്രീകൾ പണ്ഡിതരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായ സ്ത്രീകൾ കേരളത്തിലെ തെരുവുകൾ നിറഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആചാരമാണ് വേണ്ടത് വേണ്ടത് ഞങ്ങൾക്ക് മതമാണ് വേണ്ടത് ഞങ്ങൾക്ക് ജനാധിപത്യമല്ല എന്ന് അലറി വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഞങ്ങൾ അശുദ്ധരാണ് ഞങ്ങൾക്ക് ആർത്തവം ഞങ്ങൾക്ക് പൗരാവകാശങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് മതാവകാശമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു കണ്ടു മാറ കാഴ്ച നമ്മൾ കണ്ടത് വെറുവത്തും ഗോതമംഗലം പള്ളിയുടെ കുമ മിനാരത്തിൻ്റെ മുകളിൽ പെണ്ണുങ്ങൾ കയറിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു അവർ എണ്ണയ മണ്ണെണ്ണയെന്ന് പറഞ്ഞിട്ട് മിനറൽ വാട്ടർ തലയിൽ ഒഴിച്ച് അവർ സമരം ചെയ്യുന്നു ഞങ്ങൾ പള്ളി സംരക്ഷിക്കും നിങ്ങൾ നോക്കൂ ഈ പറയുന്ന പള്ളിപിടുത്ത സമരങ്ങളിലും അതുപോലെ തന്നെ ശബരിമല പ്രശ്നത്തിലെ കാര്യങ്ങളിലുമൊക്കെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് സ്ത്രീകൾ സമര രംഗത്തേക്ക് വന്നത് മറിച്ച് ഇതേ സ്ത്രീകളെ നമ്മൾ മറ്റൊരു സമരമത്തെ കാണാറില്ല കാരണം മതത്തെ വിശ്വാസത്തെ ജനാധിപത്യ സംഘർഷപ്പെടുത്തിയാൽ വർഗീയവത്കരണ അനായാസം സാധ്യമാകുമെന്ന് മനസ്സിലാക്കുന്ന മതമേധാവിത്വ ശക്തികളാണ് ഇത്ര സമരത്തിന് ഉയരുന്നത് എന്നതുകൊണ്ട് ആ മതമേധാവിത്വ ശക്തികളുടെ ഒപ്പം നിന്നുകൊണ്ടല്ല നാം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നതായിരിക്കണം നമ്മുടെ കാര്യത്തിൽ നിലപാട് അതാണ് ജനാധിപത്യ നിലപാട് അല്ല മത സംരക്ഷിക്കാനും മത അഭാസ സംരക്ഷിക്കാനും ഉള്ള ആയിരിക്കരുത് ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങൾ പോലും പുനർചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കേരളത്തിൽ വർഗീയത അല്ലെ ഫാസിസം ശക്തമാകുന്നത് നമുക്ക് ഭാസി നിരന്തരമായി സംസാരിക്കുന്നു ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ഇടതുപക്ഷ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാഹിത്യം ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികളും സാഹിത്യവും ഒക്കെ നവോത്ഥാനത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും കുറിച്ചും മതനിരപേക്ഷത്തെ സംസാരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് വർഗീയത ഫാസിസം ശക്തമായി വരുന്നത് എന്തുകൊണ്ടേ എന്ന് പുനർചിന്തിക്കാനുള്ള സമയമാണിത് അത് ചിന്തിച്ചാ പറ്റൂ കാരണം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥതയില്ല നമുക്ക് പ്രസംഗിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ പ്രയോഗിക്കാൻ താല്പര്യമില്ല എന്നതാണ് ഞാൻ പേ പറഞ്ഞില്ലോ സ്ത്രീകളെ നമ്മുടെ സ്ത്രീകൾ എന്തുകൊണ്ട് ഇത്ര സമര വരുന്നില്ല എന്തുകൊണ്ട് കുടുംബങ്ങളെ ജനാധിപത്യവൽക്കരിക്കുന്നില്ല എന്തുകൊണ്ട് കുടുംബങ്ങൾ മതേതരം വൽക്കരിക്കപ്പെടുന്നില്ല നമ്മൾ കുടുംബത്തെ പഴയ വ്യവസ്ഥാപിത ഘട്ടത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കുടുംബത്തെ മതപരമായി നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് വിശ്വാസം വ്യക്തിപരമാകണം അത് നേരെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നാം വെറും പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നാം എത്തുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരമപ്രധാനമായ കാര്യം ഈ പൗരത്വ ഭേദഗതി നിയമമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ഫാസിസ്റ്റവുമായുള്ള ചർച്ചകൾ നമ്മൾ നടക്കുമ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനാധിപത്യം അപകടപ്പെടുന്നത് നമ്മൾക്കും അതിനകത്ത് പ്രശ്നങ്ങളുണ്ടല്ലോ ഫാസിസ്റ്റുകൾ എന്തുകൊണ്ടാണ് തിയോ ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മതരാഷ്ട്രത്തിനെ കുറിച്ച് പിന്തുണയ്ക്കാൻ ഇവിടുത്തെ പട്ടികജാതിക്കാരന് പിന്നോക്കം വരെ പോകേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് അതിനെ നമ്മൾ വെറുതെ സാമ്പത്തിക മാത്രം പ്രശ്നമാക്കി പറഞ്ഞുകൊണ്ട് ന്യൂനീകരിക്കാൻ ശ്രമിക്കരുത് അത് കൃത്യമായി നടക്കേണ്ട സാംസ്കാരിക വിപ്ലവത്തിന്റെ വളരെ കൃത്യമായി നടക്കേണ്ട സമരത്തിന്റെ പ്രധാന പ്രശ്നമുണ്ട് ആ സമരങ്ങളെ ഇന്ത്യൻ യുവത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരം ആദ്യം ആരംഭിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പാർട്ടിയല്ലെ കുട്ടികളാണ് ഇന്ത്യയിലെ സർവകലാശാലയിലെ കുട്ടികളാണ് ഈ ഫാസിസ്റ്റ് നിയമത്തിനെതിരെ സമരം ചെയ്തുകൊണ്ട് അവർ ഗാന്ധിജിയുടെ അംബേദ്കറിന്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ സമരരംഗത്തേക്ക് വന്നു നമ്മളെപ്പോഴും എപ്പോഴും കുട്ടികൾ ചെറുപ്പക്കാരെ കുറ്റം പറയും അവരെല്ലാം വഴിപടച്ചു പോകുന്നവരാണ് അവരെല്ലാം ഇങ്ങനെ മൊബൈലും കൊണ്ടിടക്കുന്നവർ പക്ഷേ ഇന്ത്യയിലെ യുവത്വത്തിന് മനസ്സിലായി തങ്ങളുടെ ജീവിതത്തിന് തൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നതെന്നും നമ്മുടെ സർവകലാശാലകളെപ്പോലും കാവ്യമയമാക്കിക്കൊണ്ട് മതവത്കരിച്ചു കൊണ്ട് തങ്ങളുടെ ജീവിതം തങ്ങളുടെ ഭാവി അപകടപ്പെടുത്തുന്നു തോന്നിയപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് ദലിത് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഗുജറാത്തിലും മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെ രാവണനെ പോലെയുള്ള ദലിത് നേതാക്കാൻ ഉയർത്തിപ്പെട്ട അത്യുജ്വലമായ പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മതേതര പാർട്ടികൾ സമര രംഗത്ത് വരുന്നത് എന്ന് പ്രതീക്ഷാപരിതമാണ് നിശ്ചയമായും ഓരോരുത്തുമില്ല നമുക്കൊരു സൂചകമാണ് ഇനി നമുക്ക് അധിക സൂചകങ്ങളില്ല പെൺക്കാവ് പറഞ്ഞതുപോലെ നമ്മളെ തിരക്ക് ഇനിയും ആളുകൾ ജൂതരെ തിരക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജൂതരല്ല അങ്ങനെ ആളുകളെ തിരക്കി തിരക്കി വരുമ്പോൾ നാളെ നമ്മളെ തിരക്കി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മുസ്ലിം ആണെങ്കിൽ നാളെ ക്രിസ്ത്യാനി ആയിരിക്കും മറ്റന്നാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അതിനെ പറ്റി എന്നാൾ യുക്തിവാദിയായിരിക്കും അതിന്റെ പറ്റി ദലിതനായിരിക്കും ഇവിടുത്തെ ലക്ഷ്യം കാരണം അവരുടെ ലക്ഷ്യം ആര്യാവർത്തം എന്നത് തന്നെയാണ് ആര്യാവർത്തം സൃഷ്ടിക്കാൻ ദയാനന്ദ സരസ്വതി പറഞ്ഞതുപോലെ മാത്രമായ ആര്യാവർത്തം ആര്യന്മാരുടെ മാത്രമായ ആര്യാവർത്തത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉയർത്തിക്കൊണ്ടിരുമ്പോൾ ആ സിദ്ധാന്തത്തെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷത്തിന്റെയും ഭരണഘടനയുടെയും തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ ആ പ്രതിരോധം ജനാധിപത്യത്തിന്റേതായിരിക്കണം അത് ജനങ്ങളിൽ അവരുടെ വിശ്വാസത്തെ സ്വകാര്യമാക്കി നിർത്തിക്കൊണ്ടുള്ള മതനിരപേക്ഷ അല്ല വിശ്വാസത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാകണമെന്ന് പറയുന്നില്ല മറിച്ച് വിശ്വാസം ഒരു വ്യക്തിപരമായ പ്രശ്നമായി നിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമൂഹങ്ങളെ ജനാധിവൽക്കരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഫാസിസത്തെ തോൽപ്പിക്കാൻ കഴിയൂ കാരണം ഫാസിസം ഭയപ്പെടുന്നത് ആയുധത്തെയല്ല ഫാസിസം ഭയപ്പെടുന്നത് ആശയത്തെയാണ് അതുകൊണ്ടാണ് അവർ ഗൗരീരങ്കേഷനെ കൊല്ലുന്നത് അതുകൊണ്ടാണ് ദോൽക്കരെ കൊല്ലുന്നത് പൻസാരിയെ കൊല്ലുന്നത് അതുകൊണ്ടാണ് കാരണം അവർക്ക് ഭയം ആശയങ്ങളെയാണ് അതുകൊണ്ട് മതനിരപേക്ഷതയുടെ വർഗീയ വിരുദ്ധതയുടെ ഫാസിസ്റ്റ് വിരുദ്ധതയുടെ മാനവികതയുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് മാത്രമേ പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കാൻ കഴിയൂ ഹൈന്ദവ ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയൂ മറന്നുകൊണ്ടേ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലോകത്ത് ഇരുന്നൂറ്റി അൻപതോളം രാജ്യങ്ങൾ കൊണ്ടുണ്ടാണ് എന്റെ അറിവ് അതിൽ എഴുപത് മുസ്ലിം രാജ്യങ്ങളുണ്ട് നൂറ്റി ഇരുപതോളം ക്രിസ്തീയ രാജ്യങ്ങളുണ്ട് ഹിന്ദു ഹിന്ദുരാജ്യങ്ങളുണ്ടായില്ല ഞാൻ ഈ കണക്ക് നോക്കിയപ്പോൾ ഹിന്ദു ഹിന്ദുരാജ്യങ്ങളുണ്ടായില്ല നൂറ്റി ഇരുപത് ക്രിസ്ത്യ രാജ്യങ്ങളുണ്ടായി എഴുപത് മുസ്ലിം രാജ്യങ്ങളുണ്ടായി ഈ മതരാജ്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയണം ബഹുമാനപ്പെട്ട ഭഗവത്ഥാന സാരാജനമരോട് പറയണം ഈ മതരാജ്യങ്ങൾ എങ്ങനെ ഉണ്ടായി ഈ എന്നിട്ട് നൂറ്റി ഇരുപതും എഴുപതും മതരാജ്യങ്ങളുണ്ടായിട്ട് ഹിന്ദുരാജ്യങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും പ്രചരിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും മതം വളർത്തുവാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഈ നമ്മുടെ ഇന്ത്യയിൽ മയക്കു വച്ചിട്ട് ക്രിസ്തു രാജ്യം വരെയണമേ എന്ന് വിളിക്കുന്നു അവർ മറ്റുള്ളവരെ ക്രിസ്തു മതത്തിലേക്ക് ചേർക്കുന്നു മുസ്ലിം മതക്കാര് ഇവിടെ ജിഹാദ് എന്നും പറഞ്ഞ ആൾക്കാരെ പെൺകുട്ടികളെ കൊണ്ടുപോയി മതവർദ്ധനം നടത്തുന്നു ഹിന്ദുക്കളും മതം പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ ഈ മതങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ അവസരം നൽകിയാൽ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്തായിരിക്കും നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം ഇതിനെ നിയന്ത്രിക്കണ്ടേ ഈ മതങ്ങൾ വളർന്ന് ഇവിടെ എന്തെല്ലാം നടക്കുന്നു ഭീകര പ്രവർത്തനങ്ങൾ അത് നമ്മുടെ രാജ്യത്തിന്റെ നാശത്തിലേക്കല്ലേ പോവുക അതുകൊണ്ട് കൃത്യമായിട്ടും ഇന്ത്യ സർ ഇന്ത്യക്ക് വേണ്ടത് ഈ മതങ്ങൾ ജബ്ബാർ മാസ്റ്റർ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ അതെനിക്ക് പറയാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർ എവിടെ വേണ്ടോ ലോകത്ത് എല്ലാം പ്രശ്നങ്ങളാണ് അത് ചെറുതായിട്ട് ഭഗവത് സാർ സൂചിപ്പിച്ചു അപ്പോൾ എനിക്കറിയേണ്ട ഇതാണ് എങ്ങനെയാണ് ഈ മത രാഷ്ട്രങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട് ഹിന്ദുമതം ഉണ്ടാകും ഹിന്ദു രാജ്യങ്ങൾ ഉണ്ടായില്ല ഈ മത ഇന്ത്യയിൽ ഈ മത പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇന്ത്യയുടെ ജന ജനാധിപത്യ മതതരത്വം നഷ്ടപ്പെട്ട് ഇതൊരു മതരാഷ്ട്രമാകില്ലേ എന്നാണ് എൻ്റെ സംശയം സ്രേ എനിക്ക് ചോദിക്കേണ്ടത് നമ്മൾ ഈ ഏറെ കാലമായി പറയപ്പെടുന്ന ഈ ഭരണഘടന ഇത് റിവ്യൂ ചെയ്യപ്പെടേണ്ടത് അല്ലേ എന്നതാണ് എൻ്റെ സംശയം കാരണം ഇത് ഒരുപാട് വിഷയങ്ങൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്ത്യൻ സമൂഹം മാറിയിരിക്കുന്നു ഈ ഭരണഘടന വെച്ചുകൊണ്ട് രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ഭരണഘടന മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഭരണഘടന റിവ്യൂ ചെയ്യപ്പെടേണ്ടതല്ലേ റിസർവേഷൻ ആയാലും മറ്റു കാര്യങ്ങളായാലും ഇപ്പം ഈ ഉയർത്തിക്കൊണ്ടി വന്നിരിക്കുന്ന പൗരത്വ പ്രശ്നം തന്നെ സാർ അത് നേരത്തെ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് തൊഴിൽ മേഖല ആകെ നഷ്ടപ്പെടുന്നു തൊഴിൽ സാഹചര്യങ്ങളില്ലാണ്ടായി പോകുന്നു ഈ സമുദായം തിരിച്ച് തന്നെ തൊഴിൽ കൊടുക്കുന്നു എൻ്റെ ആളിനെ ഞാൻ വിളിച്ച് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ള കൂലിപ്പണിയായാൽ പോലും എൻ്റെ ആളിനെ ഞാൻ വിളിക്കത്തുള്ളൂ എന്നുള്ള സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ വരുന്നു അതിദയനീയമായ സ്ഥിതി അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി തൊഴിൽ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ രാജ്യത്തൊരു കലാപം ആ തരത്തിലേക്ക് ഉയർന്നു വരാനിരിക്കാൻ വേണ്ടി ഭരണകൂടത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് കോടതിയിൽ പോലും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ അവരുടെ വിഷയം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമായിരുന്നു കൃത്യമായി അതിൽ പിടിക്കുകയും ചെയ്തു ഈ സകല വിഷയങ്ങളും മാറ്റി നിർത്തപ്പെട്ടു ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നില്ല തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം നഷ്ടപ്പെടുന്നില്ല രൂപയുടെ വിനിമയ വിലനാണ് പിന്നെ വിലയിടുന്നത് നഷ്ടപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ അവർ വെച്ച കൃത്യമായ അജണ്ട ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് പിന്നെ മുസ്ലിം തീവ്രവാദം ഹിന്ദു തീവ്രവാദം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ രഹസ്യമായി നമ്മളിലേക്ക് ഇന്ററാക്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ കാര്യം അതാണ് മുതലാളിത്വം മുതലാളിത്വ തീവ്രവാദം മത തീവ്രവാദമാണ് ഈ ക്രിസ്ത്യൻ മത തീവ്രവാദം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റിയും കൂടി നമ്മൾ കുറച്ചും കൂടി ഒന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത് എൻ്റെ കൃത്യമായ ഒരു ചോദ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭരണഘടന റിവ്യൂ ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രിയപ്പെട്ടെ ഈ നമ്മുടെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വളരെ ഒരു കാര്യം നമുക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് പിന്നെ പൗരത്വ ബില്ലിനെ ഈ നിലയ്ക്ക് എതിർക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ എത്ര കണ്ട് ശക്തമായി ഈ എതിർപ്പ് മുമ്പോട്ട് കൊണ്ടുവരുമോ അതനുസരിച്ച് ഒരു ഹൈന്ദവ ഏകീകരണം ഇവർ ലക്ഷ്യം വയ്ക്കുന്നു എങ്കിൽ അതാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അവർ ഗുണം ചെയ്തത് ഇത് തിരിച്ചറിയാതെ പ്രചരണ ഭാഗത്ത് വരരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് പശുവിൻ്റെ കാര്യം പറഞ്ഞാലും ശരി ജിഗായ നമ്മൾ മറ്റു വരുന്ന എല്ലാതര എതിർപ്പുകളും എത്ര കണ്ട് നമ്മൾ ഈ രാഷ്ട്രവിരോധം എന്ന് കരുതി നമ്മൾ പ്രചാരണത്തിൽ കൊണ്ടുവരുന്നു അത് ഹൈന്ദവ ഞാൻ ഹിന്ദുവാണെന്നും ഞാൻ ഹിന്ദുവിനൂടെ നിൽക്കണോ എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുന്ന തരത്തിൽ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ അത് അതിൻ്റെ അത്തരത്തിൽ പ്രവർത്തനം സംഭവിച്ചതുകൊണ്ടാണ് രണ്ടാം പ്രാവശ്യം മോഡി അധികാരത്തിന് കൂടുതൽ സീറ്റ് പിടിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പിന്നെ വേറെ രണ്ട് കൊച്ചു കാര്യങ്ങൾ മാത്രം മാത്രമേ പറയാനുള്ളൂ ഒന്ന് ബ്രിട്ടൻ ഇന്ത്യയെ മുറിച്ചു എന്നും മുസ്ലിം ഹിന്ദു രാഷ്ട്രങ്ങൾ അല്ലെ മുസ്ലിം രാഷ്ട്രം എന്ന നിലയ്ക്ക് രൂപ കൊടുക്കാൻ നമ്മൾ പിന്നെ കാരണമായി എന്നും നമ്മൾ ബ്രിട്ടനെ എതിർത്ത് പറയുമ്പോൾ ശരിക്കും ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ശക്തി വരാതിരുന്നു എനിക്ക് അവരുടെ പ്രത്യേകമായി മനസ്സിലാകാത്ത വല്ലാത്തൊരു ബഹുമാനമുണ്ട് ഈ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ രണ്ടാവല്ലാതെ രണ്ടല്ലാതെ ഒന്നാവില്ലെന്നുള്ളതാണ് എൻ്റെ സങ്കല്പം അങ്ങനെയാണെങ്കിൽ മറാഠിയും പിന്നെ പഞ്ചാബിയും ആസാമിയും നമ്മുടെ വളരെ വൈവിധ്യങ്ങളുള്ള തമിഴ്നാടും ഒക്കെ എങ്ങനെ കണ്ട ഒരു രാജ്യമാകും എന്നുള്ളത് അത് നിശ്ചയമായിട്ടും എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത് വളരെ വളരെ ബഹുമാനത്തോടുകൂടെ അവരെ നമസ്കരിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരാണ് ഇന്ത്യക്ക് രൂപം കൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇതിനകത്ത് സംഖ്യകളുടെ രസകരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുകയല്ല ഞങ്ങൾ നിങ്ങൾക്ക് തരാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങളായിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ അംഗീകാരവും പൗരത്വവും ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് മറുപട കൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം രാഷ്ട്രത്തെ എങ്ങനെ കണ്ട് മുസ്ലിങ്ങൾ ഭരിക്കുന്നു അതുപോലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഭരിക്കേണ്ട രാജ്യമാണ് ഇതെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന കുറേ മുസ്ലിം ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് മുസ്ലിങ്ങളിടയിലും ആ പ്രചരണമുണ്ട് ക്രിസ്ത്യാനികളത് സമ്മതിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും ഈ പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് ഭൂരിപക്ഷ ഹിന്ദുക്കളുടെ നാടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്ന നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ആ ഔദാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പള്ളിക്കാർ മുഴുവൻ പ്രചരണത്തിൽ ഹിന്ദുക്കൾക്കിപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി സംഘങ്ങൾക്ക് അനുകൂലമായി വരുന്നത് അതുപോലെ തന്നെ മുസ്ലിങ്ങളും വരുന്നു എന്നുള്ള കാര്യം നമ്മൾ അതാണ് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നിയിട്ടുള്ള കാര്യം ഇന്ത്യൻ ജനസംഖ്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും സ്ഥിരമായ താമസ്ഥലമില്ലാത്തത് കൊണ്ടും യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാത്ത എത്ര പേരുണ്ടെന്ന് ഏതെങ്കിലും സെൻസസിലോ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അതൊരു പ്രധാനപ്പെട്ടൊരു നമ്മളീ പറയുന്ന ജനസംഖ്യയുടെ മൊത്തം വരുന്ന എണ്ണം ആണോ ഇന്ത്യയിലെ ജനസംഖ്യ നമുക്കറിയാം ഇപ്പോൾ തമിഴ് പിന്നെ നാവർ കോലിൽ പോയാൽ അവിടെ കാണുന്ന കാക്കക്കുറവർ ഈ കാക്കക്കുറവർ നമ്മൾ ചെന്നൈയിൽ പോവുകയാണെങ്കിൽ മഹാബലിപുരത്ത് പോവുകയാണെങ്കിൽ നൂറുകണക്കിന് കാക്കക്കുറവർ അവിടെ ഉണ്ട് ഇവർ ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് വീടില്ല ഞാൻ നാവർ ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് നോക്കുമ്പോൾ രസകരമായ ഒരു കാര്യം കണ്ടു ഒരു സൈഡിൽ ഇങ്ങനെ അടക്കി അടുക്കി കിടക്ക ഇട്ടക്കുന്ന പോലെ കാക്കക്കുറവർ കിടക്കുകയാണ് അപ്പോൾ അതിലെ ഒരു പ പതിനൊന്ന് മണിയായി അപ്പോൾ ഒരറ്റത്ത് മാത്രം കിടക്കുന്ന ഒരു പിന്നെ ഭാര്യ ഭർത്താവും അതിൽ അവർ ഇങ്ങനെ യോജിച്ച് കിടക്കുന്ന കണ്ടുകൊണ്ട് വെളിയിലുള്ളവരുത്തർ വന്നിട്ട് പിന്നെ ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ദേഷ്യം വന്നിട്ട് എഴിച്ചിട്ട് ഒന്ന് ഓട്ടിക്കുന്ന ഞാൻ കണ്ടു അപ്പോൾ ആ ഗതി കേട്ട് ഞാൻ കണ്ടിട്ട് ഞാൻ ദൂരം നോക്കി നിൽക്കുകയായിരുന്നു പ്രാണനും കൊണ്ട് അവർ ഓടിയില്ലിരുന്നെങ്കിൽ ആ പറയുന്ന നാട്ടുകാരനെ ഈ കാക്ക കാക്കക്കുറവൻ കൊന്നു പറഞ്ഞേനെ അത്തരത്തിൽ നൂറുകണക്കിന് ആളുകളുണ്ട് എത്ര എത്രയാളാണ് കിടക്കുന്നത് അതുപോലെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ കിടക്കുന്ന അവിടുത്തെ ജിപ്സി ടൈപ്പ് ഒരുപാട് പേരുണ്ട് ഈ എനിക്ക് തോന്നുന്ന ബെർവാടുകൾ എന്നൊരു പറയുന്ന ഒരാളുകൾ അവർ ഒരിടത്തും സ്ഥിര താമസക്കാരല്ല ഇപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ ഇന്ത്യൻ ജനതയിലെ ഒരു ഫ്ലോട്ടിങ് മാസിനെ സംബന്ധിച്ച് ഇത് ഈ പഠനങ്ങളിൽ ഒരിടത്തും എന്നുള്ള ഒരു ഉണ്ട് ഇപ്പോൾ ഈ പൗരത്വ ബില്ല് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ രേഖകൾ ഉണ്ടാക്കേണ്ടതാണ് എവരും ഭരണ സംവിധാനങ്ങൾ വിധേയമാകേണ്ടവരാണ് എന്നൊരു ആവശ്യകത ഉയർന്നു വന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഗുണകരമായ അംശമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ ആസാമിലെ പത്തൊമ്പത് കോടി ലക്ഷം ജനങ്ങൾ പുറത്തായി പോയപ്പോൾ ഇവിടുത്തെ തന്നെ ആദിവാസികളായ ഈ പറയുന്ന ആര്യന്മാർക്ക് മുമ്പേ ഉള്ളവർ പോലും അവരെ അവർക്ക് രേഖകളില്ല അവർ ഇവർ വന്നവർ ഇരുന്ന് വന്നവൻ കൂടി ഇവിടെ പുറത്താക്കുന്ന ഒരു അംശവും ഈ പറയുന്ന പൗരത്വ ബില്ലിൽ വരാൻ പോകുന്നു അത് ചർച്ചയ്ക്ക് വരണം എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ ഇതിനകത്ത് വരുന്ന വലിയൊരു വല്ലാത്തൊരു വൈരുദ്ധ്യമുള്ള ഒരു ഒരു രംഗമാണ് മുന്നോക്ക വിഭാഗങ്ങളും ഇവിടുത്തെ പിന്നോക്ക അധകൃത ആദിവാസി വിഭാഗവും ഈ പിന്നോക്ക അധകൃത ആദിവാസി വിഭാഗങ്ങൾ ഈ പറയുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെക്കാളും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെക്കാളും കൂടിയതാണ് ഇന്ത്യൻ പിന്നെ ജനസംഖ്യ പക്ഷേ ഇവർ സൗകര്യം പോലെ അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കാതെ കാൺഗ്രസിൻ്റെ കാലത്ത് അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു കാൺഗ്രസിൻ്റെ അതേ സവർണ മേധാവിത്വം തന്നെയാണ് അതിനേക്കാൾ ശക്തമായ രീതിയിൽ സവർണ മേധാവിത്വമാണ് ഇപ്പോൾ ഇവർ കൊണ്ടുവരുന്നത് ഇവരെ കൈയടക്കാൻ വേണ്ടിയിട്ട് ഈ കഥകൃത ജനവിഭാഗങ്ങളെ പിന്നോക്കക്കാര് യാതൊരു തരത്തിലും ഭരണത്തിൻ്റെ അംശങ്ങളിലേക്ക് എത്തിച്ചേരാത്തവരോ മുഖ്യധാരയിലേക്ക് സമൂഹ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്തവരായ ഒരു ജനസംഖ്യ ഇവിടെ ഉണ്ട് അംബദ്കർ ലക്ഷ്യം വെച്ച ജനസംഖ്യ ജനവിഭാഗമാണ് ഇവിടെ ഗാന്ധിയെങ്കിലും കുറെ ലക്ഷ്യം വെച്ചതാണ് അവർ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള യാഥാർത്ഥ്യവും അവരാണ് ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തിന് മറുപടി പറയേണ്ടവരാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ഞാൻ കാണുന്നു അത് അവരെ തിരിച്ചറിയിക്കാൻ പറ്റിയൊരു പ്രസ്ഥാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്ര ഞാൻ ഇതാ പറഞ്ഞു നിർത്തുന്നു മറുപടി പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല ഒന്ന് ഈ ഭരണഘടന റിവ്യൂ ചെയ്യേണ്ടതെന്ന ചോദ്യം ഒരു സന്ദർഭത്തിൽ അല്ല നമ്മൾ അത്ര ഒരു ചോദ്യം ഉന്നയിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദമുണ്ട് അദ്ദേഹം പറഞ്ഞ ഇതാണ് ഭരണഘടന എത്ര മോശമായാലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരാണ് എങ്കിൽ ഭരണഘടന വളരെ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് പോകാനും വളരെ ഉദാത്തമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഭരണഘടന എത്ര മോ നന്നായാലും ഭരിക്കുന്നവർ മോശക്കാരായാൽ ഭരണഘടന കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യൻ ഭരണഘടനയിലെ സമഗ്രമായിട്ട് പഠിക്കുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എന്നും അത് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ് എന്നും പറയുന്നത് അത് മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷതയുടെയും മുമ്പേനെ സൂചിപ്പിച്ചതാണ് വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ക്ഷേമരാഷ്ട്രത്തിൻ്റെയും സങ്കല്പമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പക്ഷേ നമ്മുടെ ഭരണാധികാരികളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊരിക്കൽ പോലും ഇവിടെ മുമ്പേ അദ്ദേഹം പറഞ്ഞതുപോലെ തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഒരു രാഷ്ട്രം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സ്കാന്ഡിനേബ്യൻ രാജ്യങ്ങൾ അവിടെ ഉള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ചെറുപ്പക്കാർ ഇപ്പോൾ കഴിഞ്ഞാൽ പറയുന്നത് ജനീവയിലെ ഇരുപത്തൊന്ന് വയസ്സായ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു മന്ത്രിയുള്ളൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മന്ത്രിയാണ് അയാൾ നമ്മളാർ കേട്ടില്ലാത്തൊരു സ്ഥലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ശാസ്ത്രരംഗത്തെ ഏറ്റവും നവ്യമായ ഒരു കണ്ടുപിടുത്തമാണ് അപ്പോൾ അവിടുത്തെ ഒരു ശാസ്ത്ര സമൂഹത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ ശാസ്ത്രത്തെ എപ്രകാരം ജനാഭിമൂരമാക്കി എടുക്കാം എന്നത് ചർച്ച ചെയ്യാൻ ചെറുപ്പക്കാരനായ ഒരു മന്ത്രി ആ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ എൻ്റലിജൻസ് നമ്മുടെ എത്ര രാഷ്ട്രീയ പാർട്ടി എത്ര പേർക്ക് അതിനെ അറിയാം അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സാമൂഹിക ബോധങ്ങളും നമ്മുടെ ആധുനിക ബോധങ്ങളും ചിന്തയും നമ്മുടെ ശാസ്ത്രബോധവും ഒക്കെ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്കായിരിക്കണം ഒരു പരിഷ്കൃത സമൂഹമാകണം നമ്മൾ എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കണം നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പഠിക്കേണ്ടത് പഠിപ്പിക്കേണ്ടതു പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ പ്രായോഗിക രാഷ്ട്രീയത്തിലെ വക്താക്കളായി മാറുകയും എങ്ങനെ അഞ്ചു വർഷത്തിന്റെ അധികാരം എന്ന് പറയുന്ന ഒരു ഉപാധിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുമ്പോൾ അടവുകളും തന്ത്രങ്ങളും മാത്രമാണ് നമ്മൾ ബനിയല്ല നമുക്ക് സമൂഹത്തെക്കുറിച്ചൊരു സങ്കല്പമൊന്നുമില്ല ഒരു രാജ്യം എങ്ങനെ ആയിരിക്കണം രാഷ്ട്രം എങ്ങനെ അപ്പം നെഹ്റുവിന് മാത്രമായിട്ട് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു നെഹ്റു അതുകൊണ്ടാണ് പഞ്ചവത്സര പദ്ധതികളൊക്കെ അവതരിപ്പിക്കുമ്പം ഇത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാചമുണ്ടല്ലോ ഡാമുകൾ ആയിരിക്കണം നമ്മുടെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് കാർഷിക വ്യാവസായിക രംഗത്തുണ്ടാകേണ്ട വികസനത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്സ്മാൻ പൊളിറ്റീഷ്യൻ അല്ല നമ്മൾ പൊളിറ്റീഷ്യൻ സ്റ്റേറ്റ്സ്മാൻ വ്യത്യാസം ഒരു സ്റ്റേറ്റ്സ്മാൻ രാഷ്ട്ര എന്ന നിലയിൽ തൻ്റെ രാജ്യം എന്തായിരിക്കണം എന്നുള്ളൊരു വീക്ഷണം ഇതൊക്കെ വളരെ കൃത്യമായി ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട് ഇനി ഭരണഘടനയ്ക്കകത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഭരണമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു സിവിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എന്താണ് എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് ഉള്ളത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുതന്നെയാണ് മതനിരപേക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ മതനിരപേക്ഷത എന്ന് പറയുന്നത് സെക്യുലറിസം എന്ന് പറയുന്നത് മതത്തിന് യാതൊരു പ്രാധാന്യം രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ കൊടുക്കാതെ മതം ഒരു സ്വകാര്യ പ്രശ്നമാവുക എങ്കിൽ ആദ്യത്തെ രാഷ്ട്രപതി മുതൽ പറയാൻ തുടങ്ങിയത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതാണ് മത തീർന്നു ഭരണഘടനയുടെ ഞാൻ പറഞ്ഞ ആട്ടുകൾ ഇരുപത്തഞ്ചിൻ്റെയും അമ്പത്തൊന്ന് അച്ഛൻ്റെയും എല്ലാം തത്തോടെ തീർന്നു നമ്മുടെ ആട്ടുകൾ പതിനാലും തീർന്നു കാരണം എന്താ എല്ലാ മതങ്ങൾ മതങ്ങൾക്ക് എന്താ രാഷ്ട്രീയത്തെ പങ്കാളിത്തം മതത്തിന് രാജ്യത്തിൻ്റെ കാര്യത്തിൽ എന്താ അവകാശമാണുള്ളത് മതം മതമൊരു സ്വകാര്യപ്ര വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷേ നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കൾച്ചറൽ ലൈഫിൻ്റെ ഐക്കണായി നമ്മൾ മതത്തെ തിരഞ്ഞെടുത്തു നമ്മളെല്ലാം ഉത്തരവാദികളാണ് അതെ ഞങ്ങളല്ല നിങ്ങളാ കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് എവിടെയൊക്കെ മതത്തിന്റെ ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് വെച്ചു പുലർത്തുന്നത് ഏറ്റവും നിസാര ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഇപ്പോഴും ഈ വിളക്കും കത്തിച്ചുണ്ടാക്കുന്നു അയ്യായിരം വാട്ട് ലൈറ്റിന്റെ കീഴ് കരിയില്ലാത്ത ലൈറ്റിന്റെ കീഴ് ഈ കരിയുള്ള എണ്ണയും വിളക്കും കത്തിച്ചിട്ട് എന്തോ വലിയ മഹോ സംഭവം ചെയ്യുന്ന പോലെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യ ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോരെ എന്തിനാ ഒരു മതാചാരാണ് കാണിക്കുന്നത് അതൊരു മതാചാരം തന്നെയാണ് ന്യായീകരിച്ചു ന്യായീകരണ ന്യായീകരണത്തൊള്ളാളികൾ പറയും അത് വെളിച്ചത്തിന്റെ ആയിരിക്കാം ജ്യോതിർഗമയെന്നൊക്കെയാണെന്നൊക്കെ പറയാം പക്ഷെ നമ്മുടെ ഒരു മന്ത്രിക്കും ഒരു രാഷ്ട്രീയക്കാരനും ഇത്തരം ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ഒരു മതേതര വിശ്വാസിയാണ് ഞാൻ അവിടെ അങ്ങനെ ചെയ്യില്ല അല്ല ഒരു ശാസ്ത്രീയ സമൂഹത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യുന്നത് വിളക്ക് എത്തിച്ച മാലയിട്ട വെടിപൊട്ടി ഞാൻ ചോദിക്കുന്ന നമ്മൾ അത്രയും വളർന്നിട്ടില്ല അഥവാ വളരാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും അത് ജീവിതം ഞാൻ ചോദിച്ചു ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഗംഭീരമായ പ്രശ്നങ്ങൾ നമ്മളർത്തും വീടിനോട് ഒരുമം കുറിപ്പിടെ പറഞ്ഞാ വീടിനകത്തൊരു മത ചെരുപ്പും വീടിന് പുറത്തും മതേറെ ചെരുവ് ഇട്ടോട്ട് നടക്കുന്നത് ആ ഒരു സമൂഹം രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു രാഷ്ട്രത്തിൻ്റെ അത്വന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സമൂഹത്തെക്കുറിച്ചുള്ള ദീർഘഭീഷണമുണ്ടാകണം സമൂഹം എന്തായിരിക്കണം ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്താവണം ഒരു സെക്കുലർ സൊസൈറ്റി എന്താകണം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്തായിരിക്കണം അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി എന്തായിരിക്കണം അത്തരം സൊസൈറ്റിയിലെ ജീവിതക്രമം എന്തായിരിക്കണം ഇത് ആര് കണ്ടെത്തിയിരിക്കുന്നു നമ്മൾ മാത്രം ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളിത് കണ്ടെത്തുകയും തിരിച്ചറിയുകയും നടപ്പിലാക്കുകയും അവർ മതത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മതം മാറിയുന്ന സമൂഹങ്ങൾ മാത്രമേ നമ്മൾ ജനാധിപത്യ രാഷ്ട്രങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നൂ പക്ഷേ മതരാഷ്ട്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി നാനൂറ് വർഷങ്ങളായി ഇസ്ലാം സമാധാനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകം ഭരിക്കുന്നത് ഇപ്പം സാറ പറഞ്ഞ പോലെ വിവിധ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ടായി എവിടെ എന്ത് സമാധാനം ആർക്ക് സമാധാനം കൊന്നുകൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു സിദ്ധാന്തം ആർക്കാർക്കുമില്ല പരസ്പരം കൊന്നുകൊടുക്കുക കാരണം എൻ്റെ രാജ്യം ദൈവരാജ്യം അത് അതേത് ദൈവത്തിൻ്റെ ഇസ്ലാമിൻ്റെ ക്രിസ്ത്യാനിൻ്റെയും എല്ലാവരുടെയും കാര്യം പറയുന്നത് എല്ലാ മതങ്ങളും അതിനെ ശ്രീലങ്കയിലെ കാര്യം പറയും എല്ലാ മതങ്ങളുടെ ആത്യന്തിക ലക്ഷ്യത്തിലുള്ള തങ്ങളുടെ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആ തിയോക്രാറ്റിക് സ്റ്റേറ്റിനെതിരെ ആയിരിക്കണം നമ്മുടെ സിവിൽ സൊസൈറ്റി വരേണ്ടത് നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റ് വരേണ്ടത് അല്ല നമ്മുടെ സെക്യുലർ സ്റ്റേറ്റ് വരേണ്ടത് ആ സെക്യുലറിസം എങ്ങനെയായിരിക്കണം നടപ്പിലാക്കേണ്ടതെ വളരെ കൃത്യമായി നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളിലും പറയുന്നുണ്ട് ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന പാഠ നിയമമുണ്ടോ ഇന്ത്യയിൽ കെ ആർ നാഥ് പറഞ്ഞിരിക്കുന്നത് പ്ലഡ്ജ് എടുക്കാനാണ് പറയുന്നത് പ്ലഡ്ജ് പ്ലഡ്ജ് ഈസ് നോട്ട് പ്രെയർ പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ പ്ലഡ്ജ് മാറ്റി നമ്മൾ ആക്കി എന്താ പ്ലഡ്ജ് ഇന്ത്യ എന്റെ രാജ്യമാവു എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരങ്ങളാകണം എന്ന് നമ്മളെല്ലാം ചൊല്ലിപ്പഠിച്ച നമ്മുടെ കുട്ടികളായ രീതിയിൽ ചൊല്ലി നില്ലിപ്പോൾ അതുകൊണ്ട് ചൊല്ലി കൊണ്ടാകുമെന്നല്ല പറയുന്നത് പക്ഷെ നമ്മുടെ കുട്ടികളെ ഇപ്പം എന്തെങ്കിലും ഓരോ ജാതിയുടെ മതത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കാൻ പള്ളിക്കൊടുത്തി നമ്മുടെ ആ മന്ത്രിമാർക്കും നമ്മുടെ ഭരണാധികൾക്കും ഒരു പ്രശ്നവും ഇല്ല ഏത് പ്രാർത്ഥനകളിലും ചൊല്ലിക്കും ക്രിസ്ത്യൻ പള്ളിക്കൂടത്തിനും ക്രിസ്ത്യൻ സാഹർണമാർ ഇസ്ലാം പള്ളിക്കൂടത്തിനും ഇസ്ലാം സാറന്മാർ എങ്ങനെ നമ്മുടെ കുട്ടികൾ മത തീവ്രവാദികളാകാതിരിക്കും വിദ്യാഭ്യാസം പൂർണ്ണമായും മതത്തിന് വിട്ടുകൊടുത്തു അത് നീക്കറിയാം അമേരിക്ക എത്ര വലിയ മുതലാളിത്വത്തി രാജ്യമാണെങ്കിലും അമേരിക്കയിൽ സ്വകാര്യ പള്ളിക്കൂടം ഇല്ല അമേരിക്കയിൽ വിദ്യാഭ്യാസം പൊതുമേഖലയിലാണ് അവർ സമ്മതിക്കില്ല കാരണം അവർ പറയുന്നത് സ്റ്റേറ്റിന്റെ സിലബസ് ആണ് പഠിക്കേണ്ടത് മതത്തിന്റെ സിലബസ് അല്ല പഠിക്കേണ്ടത് അത് ആ അമേരിക്കൻ ഭരണഘടന വളരെ കൃത്യമായിട്ട് മതത്തെ സ്റ്റേറ്റിൽ നിന്ന് മാറ്റി വെച്ചു നമ്മളെ മുതലാളിത്ത രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് അമേരിക്ക വൽസിക്കും പക്ഷെ അമേരിക്കൻ സെക്കുലറിസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ മതം മതത്തിന് പണി നോക്കിക്കോളൂ പള്ളിക്കകത്ത കാര്യം നോക്കിക്കോളൂ നിങ്ങളുടെ രാജ്യം മതേതര അപ്പം ആ ഒരു മതേതര സങ്കല്പത്തിൽ വേണ്ടുന്ന എല്ലാ നിയമങ്ങളും പരിരക്ഷകളും ഭരണഘടനയിലുണ്ട് അത് റിവ്യൂ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം പക്ഷെ ആര് ചെയ്യണം ഒരു തീവ്രവാദ പാർട്ടി അല്ല ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രത്തിന്റെ സങ്കല്പമുള്ള ആളുകളെല്ലാം ചെയ്യണം അവർ ചെയ്യേണ്ടി വന്ന ഉണ്ടാകുന്ന അപകടമാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഇതിനെല്ലാം വഴിമരുത്തിട്ട് സന്ദർശിച്ച് പോയത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക പിന്നിച്ച് ഭരിക്കാൻ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല ഉപാധിയായിരുന്നു മതം ആ മതവിഷമിത്താണ് ഇത് പടർന്ന് വന്നിരിച്ചു നമ്മുടെ ഇന്ത്യ മുഴുവൻ പടർന്നു നിൽക്കുന്നത് അവര് ജോൺ ബ്രിട്ടീഷ് ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം ജോൺ നീൽ ജോണിയിൽ എന്ന് പറയുന്നയാൾ ബ്രിട്ടീഷിന്റെ ഹിസ്റ്ററി എഴുതിയപ്പോഴാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യ ചരിത്രത്തിൽ എഴുതി വെച്ചത് മുഗളന്മാരുടെ ഭരണകാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഭരണകാലമാണ് ബാക്കിയുള്ളവരുടെ ഭരണകാലം ഇന്ത്യയിലെ ചന്ദ്രഗുപ്തന്റെ ഭരണകാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു മത ഭരണകാലമാണ് ഭരണാധികാരിയുടെ മതം രാഷ്ട്രത്തിന്റെ മതമാവുമോ ഏത് അടിസ്ഥാനത്തില ഒരടിസ്ഥാനവും ഇല്ല പക്ഷേ നൂറ്റമ്പത് വർഷം അവർ മരിച്ചു അവർ മരിച്ച നൂറ്റമ്പത് വർഷത്തെ അല്ലെങ്കിൽ പോർട്ടുഗീസ് മരിച്ച കാലത്തെ അവർ എവിടെയെങ്കിലും ക്രിസ്ത്യൻ ഭരണകാലം എന്ന് എഴുതിയോ ഇല്ല ഇന്നൊരു നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത് പിന്നെ 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 വിധുതന്നെ പറഞ്ഞു ഇസ്ലാമിക രാജാവ് അങ്ങനെ വരിച്ചു ഇസ്ലാമിക രാജാവ് ഇങ്ങനെ ചെയ്തു ഹിന്ദു രാജാവ് അങ്ങനെ ചെയ്തു ഹിന്ദുരാ എല്ലാ ഭരണാധികാരിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അധികാരം നിലനിർത്താന്നുള്ളതാണ് പിന്നെ ഭരണാധികാരിക്ക് അതൊന്നുമില്ല അയാളുടെ സുഖം അയാളുടെ വംശത്തിന്റെ കുടുംബത്തിന്റെ താല്പര്യത്തിന് അപ്പുറത്തേക്ക് ഒരു താല്പര്യമില്ല പക്ഷെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇപ്പോഴും ആ വായ്പാരികൾ ഏറ്റുകൊണ്ട് ചരിത്രത്തെ വർഗീയവത്കരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ സെക്കുലർ അംശങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ സെക്കുലർ അംശങ്ങളെ ശാസ്ത്രത്തിന്റെ വശങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മതമാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് മതാധിപത്യത്തിന്റെ മാത്രമല്ല കാലാകാലങ്ങളായി അവതരിക്കുന്ന പുതിയ 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 പ്രവാചകന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് മതത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് മറ്റൊരു ചോദിച്ചാൽ ഇസ്ലാമിക അല്ലെ ക്രിസ്ത്യൻ ദീപ വളരെ ആണ് ഇസ്ലാമിക തീവ്രവാദം പോലെ തന്നെ അപകടകരമായ ഒരു സാധനമാണ് ക്രിസ്ത്യൻ തീവ്രവാദം പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരും അതിനെ സുവിശേഷ മേലയായും അതിനെ സാംസ്കാരിക അജണ്ടയായും അതിനെ ജീവകാരുണ്യ പ്രവർത്തനമായും നമ്മൾ അവതരിപ്പിക്കുന്നതാണ് എല്ലാം അപകടമാണ് ജീവകാരുടെ പ്രവർത്തനം എന്ന് പറയുന്ന സാമ്രാജ്യത്തെ ഏജൻസി പണി അല്ലാതെ മറ്റൊന്നുമല്ല ഒരു ജീവകരുടെ പ്രവർത്തനം സ്റ്റേറ്റിന് ചെയ്യാൻ അല്ലാത്ത ഒരു കാര്യവും ഇവിടുത്തെ ഒരു പള്ളിയും ചെയ്തില്ല ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ അവർക്കെല്ലാം അർദാസന നൽകി അവർക്കെല്ലാം സ്ഥാനമാനങ്ങൾ നൽകി അവർക്ക് വേണ്ടി എത്ര ഭൂമിയാക്കാൻ ഭൂമിയുള്ള വിട്ടുകൊടുത്ത് അവരെ കൊണ്ട് ജീവകാരണം ചെയ്യിക്കുക ഇതൊന്നും ഒരു 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 ഡെമോക്രാറ്റിക് സൊസൈറ്റി ജനാധിപത്യ സമൂഹത്തിൽ ഭരണകൂടം ചെയ്യേണ്ട കാര്യം ജനാധിപത്യ സമൂഹത്തിലെ ഭരണകൂടത്തിന്റെ കടമ എന്താണ് ആ ഡയറക്ടീവ് പ്രിൻസിപ്പൾസിൽ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മാത്രങ്ങൾ അമ്പത് അമ്പത്തിയഞ്ച് പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ ഡ്യൂട്ടിയെ കുറിച്ചൊന്നും നമ്മുടെ രാജ്യത്താർ പഠിക്കുന്നില്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല നമ്മുടെ സിലബസുകളിൽ പണ്ട ഭരണഘടന പഠിപ്പിക്കുന്നില്ല പൗരത്വം എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല ഇതൊന്നും പഠിക്കാം നമ്മുടെ രാവിലെ എഴുന്നേറ്റ് പല്ല് തീർക്കുന്ന രൂപ മത പഠിക്കാൻ പോകും പല്ല് തേച്ച് കഴിഞ്ഞാൽ നേരെ വള്ളുക്കുടി വെള്ളക്കുടി തന്നാൽ ദൈവത്തിൻ്റെ പാട്ട് പാടിക്കും പിന്നെ അവരുടെ ജാതിയിൽപ്പെട്ട അവരുടെ മതത്തിൽപ്പെട്ട അധ്യാപകനാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് പഠിപ്പിക്കും പരിണാമം ക്ലാസിന് പുറത്തിറങ്ങിയ മുന്നോട്ടോട് പറയും പരിണാമം തെറ്റാണോ അതിന് ദൈവമായി ഇതിൻ്റെ എല്ലാം കാരണം നിന്നെ സ്വർഗത്തിലോട് കൊണ്ടുപോകാനുള്ളതാണിത് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നമ്മുടെ ഭരണാധികാരികൾക്ക് ഏതെങ്കിലും ഭരണാധികാരികൾക്ക് ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് ഇത് ഡെമോക്രസിക്കെതിരാണ് നമ്മുടെ സിവിൽ സൊസൈറ്റിക്കെതിരാണ് എന്ന് നമ്മൾ വളരുന്നത് ശാസ്ത്രം അധികാസം പ്രാപിച്ചിരിക്കുന്ന അന്യഗ്രഹങ്ങളിലേക്ക് പോലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിൽ നിന്നുകൊണ്ടാണ് ന കൗരവന്റെയും പാണ്ഡവന്റെയും കാര്യം പറയുന്നത് അല്ലെങ്കിൽ കഥ പറയുന്നത് രാമന്റെ കഥ പറഞ്ഞുകൊണ്ട് ഗോൾമൈർ കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ സീരിയലുകൾ നമ്മുടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ നമ്മളെല്ലാം അന്ധകാരത്തിലേക്ക് നയിക്കുകയാണ് ശബരിമല വിളക്ക് കണ്ടത് ശബരിമല വിളക്കേണ്ടതാ അവിടെ കത്തിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നോക്കൂ കേരളത്തിലെ പത്രങ്ങൾ ഒരാഴ്ച ആഘോഷിച്ചത് എട്ടും പത്തും പടങ്ങൾ എന്ത് പ്രത്യേകത എന്ത് വാർത്താമൂല്യമാണ് അതിനകത്തുള്ളത് ശബരിമല വിളക്ക് കണ്ടു ശബരിമല വിളക്കുണ്ട് ശബരിമലയിൽ എഴുപത് ലക്ഷം പേര് വന്നു നൂ ഇരുന്നൂറ്റി നാൽപ്പത് കോടി കിട്ടിയത് ഭരണകൂടത്തിന് ഏതാണ്ട് വലിയ മഹാകർമ്മം പോലെ പത്രങ്ങൾ വാഴ്ത്തുന്നത് ശബരിമലയിൽ എണ്ണം വരുന്നത് കൂടുതലുണ്ടെങ്കിൽ അർത്ഥം ഇന്ത്യ കേരളം അന്ധകാരത്തിലേക്ക് പോത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതൊരു വാർത്തയാണോ കേരളത്തിൽ ശബരിമല വിളക്ക് ശബരിമല നട അടച്ചു നട തുറന്നു എന്താ എന്താണ് പ്രാധാന്യം പക്ഷേ ദിവസങ്ങളോളം പത്രങ്ങളും ജീവിയും ഇതിങ്ങനെ ആഘോഷിച്ച് ആഘോഷിച്ച് നമ്മളൊരു ഭക്തി ഭ്രാന്തിലേക്ക് കൊണ്ടുപോകണം അതാണ് ഗോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നതാണ് ദൈവ ചന്ത നിർമ്മിക്കുകയാണ് വിശ്വാസത്തെ നമ്മുടെ എല്ലാത്തിലേക്കും നമ്മൾ സ്ഥാപിച്ചെടുക്കുകയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തില് അവന്റെ കർമ്മങ്ങൾ ആചാര ജനനം മുതൽ മരണം വരെ മരിച്ചു കഴിഞ്ഞ പോലും ഇടത്തില്ല അവന്റെ മരണാനന്തര കർമ്മങ്ങളിൽ പോലും അവന്റെ ജാതിയുടെ ചിഹ്നങ്ങൾ ജാതിയുടെ ആചാരങ്ങൾ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മഹത്തായ കാര്യമാണെന്ന് പ്രസംഗിപ്പിക്കാൻ കുറേ ആളുകൾ നമ്മുടെ വേദിയിലുണ്ട് എല്ലാ പക്ഷത്തിലും ഉണ്ട് ഇതിന് കുറെ ശ്ലോകം ചൊല്ലിയിട്ട് ഇതെന്തോ മഹത്തായി ഇത് മതബോധം എന്ന് പറയുന്നത് പൊതുബോധമല്ല മതബോധം ചരിത്രപരമല്ല മതത്തിന്റെ ചരിത്രം ചരിത്രത്തിന്റെ ചാലകശക്തിയായി ലോകത്തൊരു രാജ്യത്തും മതം വന്നിട്ടില്ല ചരിത്രത്തിന്റെ നാശകാരിയായിട്ടല്ലാതെ ചരിത്രത്തെ റീക്രിയേറ്റ് ചെയ്യുന്ന ചരിത്രത്തെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ഘടകവും ഒരു മതത്തിന്റെ ഒരു ചരിത്രത്തിലും ഉണ്ടായിട്ടില്ല അപ്പൊ എവിടെ പറഞ്ഞല്ലോ മതരാഷ്ട്രം നേപ്പാള് ഹിന്ദുരാജ്യമായിരുന്നു ഒറ്റ ഹിന്ദുരാജ്യം ഉണ്ടായിരുന്നുള്ളോ ഇന്ത്യ ലോകത്ത് നേപ്പാൾ പക്ഷെ കഴിഞ്ഞ വർഷം അവരെന്ത് ചെയ്തു അവർ ഇന്ത്യ ഹിന്ദുരാജ്യം വെട്ടി അവർ ജനാധിപത്യ രാജ്യമായി ഗുണകരമാതല്ല ലോകത്തിലെ വിവരമുള്ള സമൂഹങ്ങളെല്ലാം മതത്തെ ഓരവശ തിരുത്തു കടത്തു മാറ്റിയതാണ് അപ്പോഴും നമ്മൾ മതത്തെ വെച്ച് ആഘോഷിക്കുകയാണ് മത നേതാക്കന്മാരെ വെച്ച് ആഘോഷിക്കുക ആലഞ്ചേരിയെ പോലുള്ള ആളുകൾ കിടക്കേണ്ടവരാണ് ഈ രാജ്യത്തൊരു ഒരു ഭരണകൂടമുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു നിയമസഭയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് ഉണ്ടെങ്കിൽ ഒരു കോടതി ഉണ്ടെങ്കിൽ ആലഞ്ചേരിയെ പോലുള്ള ആളുകൾ ഇന്ന് എന്നേ കിടക്കേണ്ടവരാണ് അത്രമാത്രം ആഭാസനായിട്ടുള്ള ആളെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഭരണാധികാരികളിൽ ആളിച്ച് റോളിലേറ്റി കൂടെ കിടത്തി കൂടെ ഇരുത്തി ആദരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ പരമ കള്ളൻ കള്ളന് കഞ്ഞിക്കലം കെട്ടുകൊണ്ട് പോയവരാണ് അയാള് പക്ഷെ അവരെയൊക്കെ നമ്മൾ മാറും ഈ ചേർത്ത തിരുമേനി എന്ന പത്രക്കാരനെ കുറിച്ച് എന്തോന്ന് തിരുമേനി ആ ഞാൻ പറയുന്നത് നമ്മൾക്ക് മതം ഒരു ഭ്രാന്തായിട്ട് മാറിക്കണം അത് തന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ മീരാനന്ദ്രൻ്റെ ഗോഡ് മാർക്കറ്റ് മാർക്ക പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഒന്നര ലക്ഷം ദേവാലയങ്ങൾ പക്ഷേ ഇന്ത്യയിൽ എഴുപത്തി സ്കൂളുകൾ അല്ലെ രണ്ടര മില്യൺ സ്കൂളുകൾ ഒന്നര മില്യൺ ഒന്നര മില്യൺ ഒന്നര മില്യൺ സ്കൂളുകൾ രണ്ടര മില്യൺ ദേവാലയങ്ങൾ എഴുപത്തയ്യായിരം ആശുപത്രി ഇത്ര ഇന്ത്യയിലുള്ളത് ആലോചിച്ച് നോക്കി സ്കൂളുകളുടെ ഏതാണ്ട് ഇരട്ടി അമ്പലങ്ങളുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് ദേവാലയങ്ങളായിട്ട് ഇതൊരു എല്ലാവരും എങ്ങോട്ട് തൗത്തുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വിവിധ പേര് പറഞ്ഞുകൊണ്ട് ഈ ദേവാലയങ്ങളെ കൊണ്ട് ഇത് കൂടാതെയാണ് ശ്രീ ശ്രീമാര് വരുന്നത് ഇങ്ങനെ വരില്ല എന്നൊരു പുതിയ പുതിയ എന്നിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നത് വിവേകാനന്ദൻ മോഹനാന്ന് പ്രസംഗിക്കാൻ ഒരു ഉളുപ്പുമില്ല ഇല്ല നമ്മുടെ ആൾക്ക് വിവേകാനന്ദൻ ഹിന്ദുമത രാഷ്ട്രവാദിയാണ് ഹിന്ദു ഹിന്ദുമതത്തിന്റെ ആര്യമതത്തിന്റെ സിദ്ധാന്തം പറഞ്ഞയാളെ വിവേകാനന്ദൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചിട്ട് നിങ്ങൾ വിവേകാനന്ദനെ കുറിച്ച് പറ വിവേകാനന്ദ അവിടെ കണ്ട് പോയി സഹോദരനോ സഹോദരി എന്ന് വിളിച്ചെന്നാ ഒക്കെ ചുമ്മാ പറയുന്നതാണ് വിവേകാനന്ദൻ കേരളം പ്രാന്താലയം എന്ന് പറഞ്ഞു കേരളം ഉണ്ടോ കേരളം പ്രാന്താലയം എന്ന് പറയാ ഇല്ലാത്ത കേരളത്തെ എങ്ങനെയാ പ്രാന്താലയം എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞത് ഈ കേരളത്തിലെ ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാന്തന്മാരാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ മതപരിവർത്തനത്തിനെതിരെയാണ് പുള്ളി സംസാരിച്ചത് അതിവിടുത്തെ കുറെ പണ്ഡിതന്മാർ സ്റ്റേജിൽ കയറി ഓ എൻ്റെ പുറത്തെ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്തുതി അങ്ങനെയാണ് ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാ ഗുരു പറഞ്ഞത് എന്നിട്ട് അയാൾ എങ്ങോട്ടാണ് പോയത് കുണ്ടലിനിയെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് കുണ്ടലിനി അങ്ങനെ യോഗ ഇരുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മൂടിൻ്റെ അട്ടൽ അവസാനിക്കുന്നവർ തോന്നും ഒരു സാധനം ഉരുണ്ടി കയറി തലച്ചോറി വന്ന് പൊട്ടുമ്പോൾ നിങ്ങൾ ആകാശത്തെക്കൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമാകുമെന്നാണ് വിവേകാനന്ദൻ്റെ മഹത്തായ കണ്ടുപിടുത്തം എന്ത് കണ്ടു ഇന്ന ഇന്നത്തെ പുതുമില്ല എത്രയോ സ്വാഭിമാരി പറഞ്ഞിട്ടുള്ള കാര്യം അത് ഒരു പുസ്തകം വായിക്കാല്ലോ എന്നിട്ട് നമ്മൾ ചുമ്മാ ആളെ പൊക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഹിന്ദുവിൻ്റെ ആളാന്ന് സ്ഥാപിച്ചെടുക്കാൻ പോവുകയാണ് അതായത് ബുദ്ധിജീവിയുടെ ലക്ഷ്യം വിവേകാനന്ദൻ മഹാനാണ് നാരായണപുരി മഹാനാണ് ആയിക്കോട്ടെ പക്ഷെ സ്ഥാപിച്ചെടുക്കുന്ന ആറുടെ മുന്നിലാണ് മതേതര സമൂഹത്തിന് മുന്നിലല്ല സ്ഥാപിച്ചെടുക്കേണ്ടത് അപ്പം നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആളുകളെ വേദിയൊരുക്കി കൊടുക്കുന്നു പുതിയ പുതിയ ആളുകൾക്ക് വേദി ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്വാമിമാരെ എഴുന്നള്ളിക്കുന്നത് അത് ഈ സ്വാമി ആയാലും കൊള്ളാം മൊല്ലാക്കായാലും കൊള്ളാം സാമ അച്ഛനായാലും കൊള്ളാം അവരെയൊക്കെ ഇരുത്തേണ്ടടുത്തിരുത്തണം അവർക്ക് പള്ളിയിലാണ് ഇരിക്കേണ്ടത് അല്ലെ അവരുടെ മതസ്ഥാപനങ്ങളിലാണ് അവരെ ഇരുത്തേണ്ടത് അല്ലാതെ അവരെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് പൊതുവേദിയിൽ കൊണ്ടുവന്ന് അവർക്ക് മന്ത്രിയുടെ കൂടെ അദാസനം നൽകി അവരെ സംരക്ഷിക്കുക ചെയ്യേണ്ടത് അതൊരു അങ്ങനെ സംരക്ഷിച്ചാൽ നമ്മൾ ഈ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാണ് പോകുന്നത് അത് ഓരോന്നും ഇവിടെ നമ്മൾ ക്രിസ്ത്യൻ മതമൌതി വാദികൾക്കും ഇസ്ലാമിക ആളുകൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സൗജന്യങ്ങളും അവരെ ഉയർത്തിക്കൊണ്ട ഓരോ സൗജന്യങ്ങളും ആരെ നോക്കിക്കൊണ്ടിരിക്കുക അവർ പറഞ്ഞു നോക്കൂ കണ്ടോ ഓന്മാര് ഇങ്ങനെ പറയും ഈ അവൻ നീ ഞാൻ നീ എന്നുള്ള ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂളിന്റെ ആ സിദ്ധാന്തമാണ് എല്ലാ മതാധിപത്യ ശക്തികളും ചെയ്യുന്നത് ഈ മതാധിപത്യ ശക്തികളോട് നമുക്ക് കണക്ക് തീർക്കാനുള്ള വേദി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ കാര്യം അതുകൊണ്ടാണ് ഭരണഘടന വേദപുസ്തകമാണ് എന്ന് പറയുന്നത് കാരണം ഭരണഘടനയിൽ ഈ തത്വങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ ആ തത്വങ്ങളെ ആ വിധത്തിൽ വ്യാഖ്യാനിച്ച് അത് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മുടെ ആർട്ടിക്കൾ പതിനാലിനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് റണൈസാൻസിന്റെ സ്ട്രെങ് ട്രെൻഡാണ് ആ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് റണൈസാൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവകേന്ദ്രീകൃതമായ വ്യവസ്ഥയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായ വ്യവസ്ഥയെ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു റണൈസാൻസ് ചെയ്തത് പരിഷ്കരണമായിരുന്നില്ല റണൈസാൻസ് നവോത്ഥാനം പക്ഷെ ഇവിടെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള വായത്താരികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തലമന്തിച്ചു പോകും മതവാദികളെല്ലാം റണൈസാൻസ് എന്ന് പറയുന്നത് ജാതിവാദികള് അല്ലെ വെള്ളാപ്പള്ളി റണേസിനെ നവോത്ഥാന നായകനായിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ ഗതിക്കാടന്ന് ആലോചിച്ച് നോക്കി ആ ഗതികേടിലാണ് നാം നിൽക്കുന്നത് അത് ഗതികേടാന്ന് സ്വയം സമ്മതിക്കണം നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമാണ് സമൂഹം എന്നാണ് പ്രഖ്യാപിച്ചത് അത് ആരും പ്രഖ്യാപിച്ചൊന്നുമല്ല ഒന്നുമല്ല ഒരാൾ കൊണ്ടുപോകുന്ന മൂന്നര നൂറ്റാണ്ടുകൾ യൂറോപ്പ് നടത്തിയ സമരങ്ങളിലൂടെയാണ് മതാധിപത്യ ശക്തികളെ തലയെറത്തുകൊണ്ടാണ് ജനാധിപത്യം സ്ഥാപിച്ചത് ലോകത്തെല്ലായിടത്തും ഫ്രാൻസിൽ ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിന്റെ തലയെറുത്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടത് അന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് മതം മതത്തിന് സ്ഥാനത്തിരിക്കണോ എന്നാണ് പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണാധികാരി നിയന്ത്രിക്കേണ്ടത് രാജാ മതമല്ല ദൈവമല്ല ജനങ്ങളാണെന്നാണ് പറയുന്നത് സഭയുടെ സ്വത്തുക്കൾ പൂർണ്ണമായി എടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് ഇങ്ങളുടെ ജനാധിപത്യം സ്ഥാപിക്കപ്പെടുന്നത് അത് ജനാധിപത്യ ചരിത്രമാണ് സെക്യുലറിസം ചരിത്രമാണ് തേർട്ടി വാർ മുപ്പതി വർഷത്തെ യുദ്ധം നെതർലാൻഡ് യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാക്കിയ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് സെക്യുലറിസം എന്ന് നിയമ വരുന്നത് പ്രൊട്ടക്സ്റ്റും കത്തോലിക്കന് മുപ്പത് വർഷം നിന്ന് സമരം ചെയ്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കൊന്നു കൊന്നുകളഞ്ഞപ്പോഴാണ് ഉടമ്പടി ഉണ്ടായത് ആ ഉടമ്പടിയിലാണ് പറഞ്ഞത് രാജമതം അല്ല രാഷ്ട്രമതം എന്ന് പറയുന്നത് അവർ മതം ഒരു സ്വകാര്യ പ്രശ്നമായിട്ട് മാറി നിൽക്കണം രാജ്യങ്ങളിൽ ഒത്തിരി രാജ്യങ്ങൾ അങ്ങനെ സമരം ചെയ്ത് ഒത്തിരി പേരുടെ തലയൊക്കെ പോയതിന് ശേഷം ഫ്രാൻസിലെ ഞാൻ പറഞ്ഞല്ലോ ഇക്വാളിറ്റി ലിബേർട്ടി ആൻഡ് എന്ന മുദ്രാവാക്യം വോൾട്ടയർ റൂസെയാണ് യുക്തിവാദികളാണ് എത്തിക്കൊണ്ട് വന്നത് കാരണം മതത്തിരില്ല അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുണ്ടായ സമരം സോവിയറ്റ് യൂണിയനിൽ അല്ല സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് അന്നത്തെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും തത്വവന്ധുക്കന്മാരും ഒക്കെ മനുഷ്യനെക്കുറിച്ചാണ് പറഞ്ഞ് ദൈവത്തെക്കുറിച്ചല്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു തത്വബന്ധകനും ഇല്ല തത്വബന്ധകന്മാരല്ല ദൈവത്തെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് ഏത് തത്വബന്ധന അല്ല ദൈവത്തെ കൊണ്ടുവന്ന് പറയുക ബുദ്ധനടക്കമുള്ള ആളുകൾ ദൈവത്തെ നിരാകരിച്ചവരാണ് പക്ഷെ നമ്മള് പുറത്ത് അദ്വന്മാർ പേ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ പ്രസംഗത്തൊഴിലാളികളുടെ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട് അവരെല്ലാം മതിന്റെ നന്മ ചീമൊട്ടയുടെ നല്ലവശം കൊണ്ട് നടക്കുകയാണ് മതത്തിൽ ഇനിയും നന്മയുണ്ടെന്ന് അത് ഇച്ചിരി കണ്ടുപിടിക്കാണെന്ന ചീമൊട്ടയ്ക്ക് നല്ലവശം ഉണ്ടെങ്കിൽ മതത്തിന് നന്മയുണ്ട് ചരിത്രത്തിൽ എവിടെയാണ് മതം നന്മ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഉദാഹരണത്തിലും പറയണവര് അങ്ങനെ പറയുന്ന ഒരു ചുമ്മാ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലോ മനുസ്മൃതിയിലോ അല്ലെങ്കിൽ ബൈബിളിലോ ഖുറാനിലോ എവിടെയാണ് മനുഷ്യന്റെ നന്മയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു വാചകം എന്ന് പറയണം അല്ല അതിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മതത്തിലെ ചരിത്രത്തിൽ മനുഷ്യനെ കൊല്ലാത്ത കൂട്ടക്കുരുതി നടത്താത്ത ഒരു ചരിത്രം ഏതെങ്കിലും രാജ്യത്തുണ്ടായിട്ടുണ്ടെന്ന് പറയണം ഇതൊന്നും പറയാതെ ഇനിയും എവിടെ നിങ്ങൾ രണ്ട് ശ്ലോകം കിട്ടും ആ ശ്ലോകം എടുത്തിട്ട് കസർത്ത് അടിച്ചിട്ട് നോക്കൂ ഇത് എത്ര വലിയൊരു കണ്ടുപിടുത്തമാണ് വേണ്ടി ഇന്ത്യ നൽകി ഇന്ത്യ അങ്ങനെ നൽകിയിട്ടൊന്നുമില്ല ഇന്ത്യ ഉണ്ടായിട്ടത് കുറച്ച് ദിവസമായിരുന്നു അയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നുമില്ല ഇന്ത്യയൊക്കെ ആര്യന്മാർ വന്നിട്ട് മൂവായിരത്തഞ്ഞൂറ് വർഷം പോലും ആയിട്ടില്ല അവരുടെ ആരുടെയും വകയല്ല ഇന്ത്യയിലെ പുരാവേദങ്ങളൊന്നും പറയുന്നത് ഹിന്ദുവിൻ്റെ വകയല്ല ഹിന്ദുവിൻ്റെ വകയല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തരത്തിലോട്ട് ഇവിടെ ഏത് ഹിന്ദുവാണ് ഹിന്ദു എന്ന ഉണ്ടായത് ആയിരത്തി അഞ്ചിൽ അൽബറൂണിയാണ് ഹിന്ദു എന്ന വാക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മറ്റേ വേദം എങ്ങനെയാണ് ഹിന്ദുവിൻ്റെ ആകുന്നത് അന്ന് ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു ഇത് ബ്രാഹ്മണ മതമാണെന്ന് പറയാതെ വളരെ ബോധപൂർവം ഇത് ഹിന്ദു മതമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ബുദ്ധിജീവികൾ വളരെ ബോധപൂർവ്വം ഹിന്ദു മതത്തിൽ കൂട്ടിക്കൊടുക്കുകയാണ് ഗോൾവർക്കർക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്മൃതി ശ്രുതി ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് മതം ചരിത്രത്തിൽ ഓരിടത്തും ചാലക ശക്തിയായും ഒരു ജനതയുടെ ആത്മീയ ശക്തിയായ ഒരു മതം ഓരോരുത്തർ നിന്നിട്ടില്ല ഉണ്ടെങ്കിൽ അവർ പറയട്ടെ പട്ടിണി കിടക്കുന്ന എത്ര മനുഷ്യർ മതം ആഹാരം കൊടുക്കണമെന്ന് പറയട്ടെ അല്ലെ വിശഗന്ധമന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച മതം എവിടെ ഉണ്ടെന്ന് പറയട്ടെ തൊഴിലില്ലാത്തൊരു തൊഴിലെണ്ണയ്ക്കൂടെ മതം പറയട്ടെ ജനാധിപത്യ സമൂഹം കെട്ടിപ്പടുത്തുന്ന മതം ഏതോണ്ടെന്ന് പറയട്ടെ ഏത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ച മതങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാമല്ലോ ഇല്ലേ അപ്പൊ നമ്മൾ മതവത്കരിക്കുകയാണോ സമൂഹത്തെ അതോ സെക്യുലറൈസ് ചെയ്യാണോ അതോ ഡീസെക്യുലറൈസ് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നത് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട് തെരുവുകളിലുണ്ടല്ലോ വറുതെ ധരിച്ചു കൊണ്ട് കൊച്ചു മുമ്പുള്ളവർ വർദ്ധേയെ ധരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ നഗരത്തിലൂടെ ഇപ്പോൾ നടക്കാൻ വന്നു പത്ത് വർഷം മുമ്പ് അവരുടെ അമ്മമാർ ആരെങ്കിലും വർദ്ധിച്ചാണോ അപ്പം വർധാവൽക്കരണത്തെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഹ്യൂമനൈസ് ചെയ്തു അവിടെ ഒരു ബുദ്ധിജീവി പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ അറുപത് വയസ്സ് വരെ ഞാൻ സലാം പറഞ്ഞില്ല ഞാൻ ഇനി സലാം പറയാൻ പോകുക ബുദ്ധിജീവിയാണ് ഇടതുപക്ഷ ബുദ്ധിജീവിത അപ്പോൾ അയാൾക്ക് അത്ര വളർച്ച ഉണ്ടായിട്ടുള്ളൂ അയാൾക്ക് വയസ്സ് അറുപതായെങ്കിലും അയാളുടെ തലക്കുണ്ടായ വളർച്ച എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇനി അയാൾ സലാം പറ സലാം പറ മനസ്സിലായില്ലേ അല്ല ആ അപ്പൊ സലാം മടക്കും ഇന്നലെ വരെ ഞാൻ സലാം അടക്കിയിരുന്നില്ല ഇന്ന് ഞാൻ സലാം അടക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അവർ എത്തിയിരിക്കുന്നത് മതബോധത്തിലാണ് ബോധത്തിലല്ല ജനാധിപത്യ ബോധത്തിലല്ല എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സമൂഹത്തെ ഡെമോക്രാറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ജനാധിപത്യവത്കരിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ചെറിയ കർമ്മം അല്ലത് ഒരുപാലിച്ച കർമ്മമാണത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല ആ ഡെമോക്രസി എന്താണ് എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പരമപ്രധാന കാര്യമാണ് അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മുടെ മുന്നില് ചർച്ച ചെയ്യേണ്ട കാരണമാണ് റിവ്യൂവിൻ്റെ കാലത്തെക്കാളിപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് അത് പ്രചരിപ്പിക്കുക എന്നൊരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന മതപരമായിട്ടുള്ള ഒരു ഘടകങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ സമരത്തിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് വേറെ വിഷയമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഒരു കാര്യമല്ലേ എന്തായാലും നമ്മുടെ ഈ ഒരു അവസരം നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും നമ്മുടെ സാമൂഹ്യ ബോധത്തെയും ഒക്കെ സെക്കുലറൈസ് ചെയ്യുക ഞാൻ പറയുന്നത് മതവിരുദ്ധം എന്ന് പറയുന്നത് യുക്തിവാദികൾ ഒക്കെ മതവിരുദ്ധമാകുന്നില്ല എല്ലാവരും മതവിരുദ്ധരാകണമെന്നില്ല പറയുന്നത് പക്ഷെ നമ്മൾ മതേതരരാകുന്ന അല്ലെ മതനിരപേക്ഷകരാകുന്ന ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് കൊളരാൻ കഴിയുന്നില്ല എങ്കിൽ സംഘികളുടെ അജണ്ടകൾ വളരെ കൃത്യമായിട്ട് അനായാസം മാർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും പട്ടിയാതിക്കാരനെയും പട്ടികമറക്കാരനെ പിന്നോ പിന്നോക്കക്കാരനെയും ഒക്കെ അവർ ഹിന്ദുവായി വേഷം കെട്ടിച്ച് അവർ കൊണ്ടുനടക്കും അവരുടെ ടാർഗറ്റ് അച്ചീവ് നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ നാം കണ്ടതാണ് ഗുജറാത്ത് കലാപത്തിലൊന്നും ഒരു ബ്രാഹ്മണനും സമരത്തിൽ ഇറങ്ങിയിട്ടില്ല അവിടെ കൊല്ലാൻ മൂവായിരത്തി അവരുടെ മുസ്ലിങ്ങളെ കൊല്ലാൻ അവർ ഉപയോഗിച്ച പട്ടിയാധികാരെയാണ് പട്ടികാതിക്കാരെ പട്ടികമറക്കാരെ പിന്നോക്കനെയും ആയുധം കൊടുത്ത് പരിശീലിപ്പിച്ച് ശമ്പളവും കള്ളും കൊടുത്ത് പരിശീലിപ്പിച്ചിട്ടാണ് അവർ മുസ്ലിങ്ങളെ കലാപം നടത്തിയത് വംശ ഉന്മൂലനം നടത്തിയത് ഈ വംശ വേണ്ടി അത്തരം പട്ടാളക്കാരെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ സംഘപരിവാരം നാം മനസ്സിലാക്കണം മോദി അമിത്ഷായും മാറിയത് കൊണ്ട് ഈ പ്രശ്നം ധീരവും നമ്മൾ വിചാരിക്കരുത് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഉടനെ വേറെ ഗവൺമെൻറ് എന്ന് ഉടനെ നമ്മുടെ സംഘപരിവാര പ്രശ്നം പരിഹരിച്ചൊന്നും ഉണ്ടായിരിക്കും അതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ഹൃസ്വദൃഷ്ടിയുടെ നമ്മുടെ ഈ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ദൃഷ്ടികൾ മാത്രമാണ് കാരണം ഇത് ഇന്നലെയും തുടങ്ങിയതല്ല നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് റെഡ് ഫോർട്ടിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ഗാന്ധി നെഹ്റു പ്രസംഗിക്കുന്ന സമയത്ത് പൂനെയിലെ ആർ എസ് എസ് മണ്ഡലം ഇരുന്നുകൊണ്ട് ഗോഡ്സെ പ്രസംഗിച്ചത് ഇന്ത്യയെ ഞാൻ ഹിന്ദുരാഷ്ട്രമാക്കുന്ന നാൽപ്പത്തിയേഴ് അവർ തുടങ്ങിയ അജണ്ടയാണ് വളരെ കൃത്യമായി ഏതാണ്ട് ഒന്നര ലക്ഷത്തിലേറെ ആർ എസ് എസ് ശാക്കൾ ഇന്ത്യയുടെ മാലാം പ്രദേശങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി നടത്തുന്ന നെറ്റ്വർക്ക് പ്രോഗ്രാമിന്റെ ഫലമായിട്ടാണ് അതും പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വളരെ കൃത്യം ഉപയോഗിച്ചുകൊണ്ടാണ് സംഘപരിവാരം അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് എന്നും ഒരു മോദി പോയാലും ഒരു അമിത്ഷാ പോയാലും അതിനേക്കാളും ഭയങ്കരനായ ഒരുത്തനായിരിക്കും വേറെ വരുന്നത് എന്ന് മനസ്സിലാക്കണം മോദി അമിത്ഷായും മാറ്റി എന്നതല്ല സംഘപരിവാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രാഹ്മൺ രാഷ്ട്രീയത്തിൻ്റെ അല്ലെ ഇന്ത്യയിലെ ആര്യാവർത്ത രാഷ്ട്രീയത്തിനെ നിഷേധിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ മത തീവ്രവാദത്തിൽ എല്ലാ തിയോ ഡെമോക്രാറ്റിക് കൺസെപ്റ്റുകളെയും തകർത്തുകൊണ്ട് ജനാധിപത്യം ഡെമോക്രസി സ്ഥാപിച്ചെടുക്കുക എന്നുള്ള സെക്കുലറിസം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യവാദികളുടെ മരുമ കടമ എന്ന് മാത്രം പറഞ്ഞു നിർത്തും